അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനനം ചെയ്യുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും 4 വർഷത്തിന്റെ ശേഷം അതിന്റെ ഗുണഭോക്താക്കളായി 4 ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളിങ്ങൾ സനദ് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സദസ്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ബഹുമാനനായ മർഹൂം യഹിയ ഖാൻ സാഹിബിന്റെ സഹോദരൻ ഫിറോസ് ഖാൻ സാഹിബിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു മറുപടി, യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാന മനുഷ്യനാണ്. ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കി ഹാഫിളായിട്ട് ഏതാണ്ട് 18 വർഷം കഴിഞ്ഞു. പ്രഭാഷണ വേദിയിൽ ഞാൻ പ്രസംഗം തുടങ്ങിയിട്ടും ഏതാണ്ട് 15 വർഷം കഴിഞ്ഞു. പക്ഷേ നാളെ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്ഥാപനം എന്റെ പേരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. ഇതിനേക്കാൾ വലിയ സമ്പന്നരും ഇതിനേക്കാൾ വലിയ മനുഷ്യരും ഇതിനേക്കാൾ വലിയ ആളുകളും ഒക്കെ ലോകത്ത് കടന്നു പോവുകയും മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ 4 ഹാഫിളിങ്ങളെ ഇവിടെ നിന്ന് നാം നേരിട്ട് കാണുന്നത് പോലെ സത്യാത്മാക്കളുടെ ആത്മാവിനെ സൂക്ഷിക്കപ്പെടുന്ന ഇല്ലിയീൻ എന്ന മഹത്തായ സ്ഥാനത്ത് നിന്ന് ഇതിനെ നേരിട്ട് കാണുന്ന, ലൈവായി കാണുന്ന മനുഷ്യൻ യഹിയ ഖാൻ സാഹിബിന്റെ റൂഹാണ്. ആ റൂഹിന് നാശമില്ല. യഥാർത്ഥത്തിൽ ഖബറിൽ പോയതോടുകൂടി ഒരു മനുഷ്യന്റെ ശരീരമേ മാറിപ്പോകുന്നുള്ളൂ, റൂഹ് വീണ്ടും പവറുകൂടി ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കണ്ടുകൊണ്ട് നാം പരലോകത്തിരുന്ന് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ഇന്ന് ഈ കുഗ്രാമത്തിൽ ഈ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന ഗ്രാമവീഥികളുടെ ഇടയിൽ ഈ കരീരകൾ പോലും ആത്മ അനുരാഗത്തോടെ തസ്ബീഹ് ചെയ്യുന്ന ഈ രാത്രിയിൽ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആ മനുഷ്യനാണ് എന്ന കാര്യത്തിൽ 2 തർക്കത്തിന്റെ അഭിപ്രായമേ. യഥാർത്ഥത്തിൽ മഹാനാവേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല, മഹാനാവേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട്. ജീവിച്ചിരിക്കുമ്പോൾ മഹാനാവാൻ ആർക്കും കഴിയും. തക്ബീർ വലിക്കാൻ കുറെ ആളുകളും പോസ്റ്റർ ഒട്ടിക്കാൻ കുറെ ആളുകളും കറാമത്ത് പറയാൻ കുറച്ച് സാറ്റലൈറ്റ് കറാമത്തുകളും ഉണ്ടെങ്കിൽ ലോകത്ത് ആർക്കും മഹാനാവാം. അവനവന്റെ ആണ്ട് നിറച്ച് അവനവൻ തന്നെ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മഹാനാകേണ്ടത് എപ്പോഴാണ്? മരുഭൂമിയിൽ നിന്ന് മാറിപ്പോയി മണ്ണിൻ്റെയിൽ മലർന്നു കിടക്കുമ്പോൾ മാനവന്റെ മനസ്സിൽ മൺചരാത് പോലെ മായാതെ മറയാതെ ഒരു മൺചരാത് പോലെ നിറഞ്ഞു നിൽക്കാൻ ഒരു മണ്ണിന്റെ അടിയിൽ ഒരു മനുഷ്യന്റെ സ്മരണയ്ക്ക് കഴിയുമെങ്കിൽ ആ മനുഷ്യനാണ് ലോകത്തിലെ മഹാൻ. മരിച്ചതിന് ശേഷം ഓർക്കാൻ കുറച്ച് ആളുകളെ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോൾ തന്നെ കുറിച്ച് പറയാൻ മണ്ണിന്റെ മുകളിൽ കുറച്ച് ആളുകളെ ശേഷിപ്പിച്ചു പോകാൻ ഒരു ജന്മത്തിന് കഴിഞ്ഞാൽ ആ ജന്മമാണ് ലോകത്തെ ഏറ്റവും വലിയ മഹത്തുക്കളുടെ ജന്മം. അതിൽപ്പെട്ട ആളാണ് യഹിയ ഖാൻ സാഹിബ് എന്നതിന് യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഈ സദസ്സിന്റെ സാക്ഷിയാണ്. അദ്ദേഹത്തെ കണ്ടു കൊതിതീരാത്ത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കാണാത്ത മകനും കണ്ടു കൊതിതീരാത്ത ഭാര്യക്കും സ്നേഹിച്ചു കൊതിതീരാത്ത സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ അദ്ദേഹത്തോടൊത്ത് ഒന്നിച്ചുകൂടാനുള്ള ഒരു അവസരമാണ് മണൽക്കാട്ടിന്റെ മരുഭൂമിയിൽ അവരുടെ വിയർപ്പിന്റെ ഒരു അധ്വാനം കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളിങ്ങളെ സൃഷ്ടിക്കാൻ അവർ തീരുമാനിച്ചത് തന്നെ ലോകത്തും മഹത്തുക്കൾക്കും മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. യാതൊരുവിധ തർക്കവുമില്ല. ഈ സദസ് ഞാൻ വ്യാഴാഴ്ച പ്രസംഗത്തിന് പോകലേയില്ല. കനക കിരീടം തന്നാലും ശരി. ബഹുമാനനായ എന്റെ സുഹൃത്ത് സഫീർ ഖാൻ മന്നാനി എന്നോട് പറയുമ്പോൾ ഞാൻ ഒരക്ഷരം പോലും മറുത്തു പറഞ്ഞിട്ടില്ല. വ്യാഴാഴ്ചയാണെങ്കിലും ഞാൻ വരാമെന്ന് പറയാം അല്ലെ. ഒരക്ഷരം പോലും മറുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതൊരു താല്പര്യമാണ്. ഞാൻ ഏറ്റവും താല്പര്യത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനവുമാണ്. അള്ളാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സ്ഥാപനത്തെ അള്ളാഹു ലോകാവസാനം വരെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായ അവരുടെ വരുമാന സ്ഥാപനത്തെ അള്ളാഹു എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾ അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ലാഭം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരുഭൂമിയിൽ അവർക്ക് എത്ര ലാഭമുണ്ടാകുന്നു അതനുസരിച്ച് ഇവിടെ ഖുർആനിന്റെ ലാഭമുണ്ടാകും. അതുകൊണ്ട് അവരുടെ തിജാറത്തെല്ലാം തബൂറ ഏറ്റവും വലിയ ലാഭ കച്ചവടം അവരുടേതാണ്. അള്ളാഹു അങ്ങനെ ആക്കി നൽകുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ ഈ ആദ്യ പ്രഥമ സനദ്ദാന സമ്മേളനമാണ്. ലോക പ്രശസ്തനായ സഞ്ചാരി കമാൽ പാഷ അദ്ദേഹം തന്റെ സഞ്ചാര മധ്യെ അമേരിക്കയിലെ ഒരു പള്ളിയിലെത്തി
സുബഹി നമസ്കരിക്കാൻ വേണ്ടി അമേരിക്കയിലെ ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ എതിരാളി എന്ന് ലോകം പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ ശബ്ദത്തെ നിലനിൽക്കാൻ അനുവദിക്കാതെ കുതന്ത്രങ്ങളുടെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ലോകത്തിന്റെ ഇസ്ലാമിന്റെ ആരാചർപ്പണി ചെയ്യുന്ന അമേരിക്കയിലെ ജുമാ മസ്ജിദിൽ സുബഹി നമസ്കരിക്കാൻ പോയ ഡോക്ടർ കമാൽ പാഷ ആദ്യത്തെ സഫിൽ കയറിയിരുന്നപ്പോ അമേരിക്കയിലെ ജുമാ മസ്ജിദിലെ മുഅദ്ദിൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഹാഫിളാണോ? ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, എങ്കിൽ മൂന്നാമത്തെ സഫിലോട്ട് ഇറങ്ങിയിരിക്കുക. ഡോക്ടർ കമാൽ പാഷ എന്ന ലോക പ്രശസ്തനായ സഞ്ചാരി അദ്ദേഹം പറയുന്ന ഒരു ഹാഫിളാവാൻ കഴിയാത്തതിൽ ഞാൻ വല്ലാതെ സങ്കോചിച്ചു പോയ സമയം ഞാൻ മൂന്നാമത്തെ സഫിലോട്ട് ഇറങ്ങി നിന്നു. കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, ഈ പള്ളിയിലെ ആദ്യത്തെ രണ്ട് സഫുകളിൽ മുഴുവനും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളായിരിക്കുക. അമേരിക്കയിലെ ജുമാ മസ്ജിദിലെ ആദ്യത്തെ രണ്ട് സഫുകളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളാ നമസ്കരിക്കാൻ നിൽക്കുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ആ യാത്രാമധ്യേ ഞാൻ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ചെറിയ കുഗ്രാമത്തിലെത്തി. കറുത്ത വർഗ്ഗക്കാർ ശരീരത്തിന് നിറ നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞു പോയതിന്റെ പേരിൽ കറുത്ത വർഗ്ഗക്കാരായി കറുത്ത ചുരുണ്ട മുടിയുണ്ടാകുന്ന യാതൊരുവിധ വിദ്യാഭ്യാസം തൊട്ടുതീണ്ടാത്ത ദക്ഷിണാഫ്രിക്കയിലെ പട്ടിണി കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ നടന്നുപോയ അദ്ദേഹം യാത്രാമധ്യേ അവിടെ നിന്നൊരു കൊച്ചുകുട്ടിയോട് വഴി ചോദിച്ചു. ആ കുട്ടി മറുപടി പറഞ്ഞത് ഖുർആൻ ഒരു ആയത്ത് കൊണ്ടായിരുന്നു. രണ്ടാമത് നടന്നു പോകുന്നവരിൽ സ്ത്രീയെ കണ്ട് വഴി ചോദിച്ചു. അദ്ദേഹം ആ സ്ത്രീ മറുപടി പറഞ്ഞത് വേറെ ഖുർആനായിട്ട് കൊണ്ടായിരുന്നു. കമാൽ പാഷ എഴുതുന്നുണ്ട്, ആ ഗ്രാമത്തിൽ ഞാൻ സംസാരിച്ച മുഴുവൻ ആളുകളും എന്നോട് മറുപടി പറഞ്ഞ ഖുർആന്റെ ആയത്ത് കൊണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, ഈ ഗ്രാമത്തിലെ കറുത്ത വർഗ്ഗക്കാരായ മുഴുവൻ ആണും പെണ്ണും ചെറുതും വലുതും അടക്കം മുഴുവൻ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പച്ച പരിഷ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയപ്പെടുന്ന ഒരു നാഗരിക ജനതയുടെ കഥ. രണ്ടാമത് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസവും വിവരവും തൊട്ടുതിണ്ടിയിട്ടില്ലാത്ത ഒരു കുഗ്രാമത്തിന്റെ കഥ. ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം, ഈ മഹല്ലില് കിഴക്കേക്കുഴി മഹല്ല് ജുമാ മസ്ജിദിന്റെ ആദ്യത്തെ രണ്ട് സഫിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളുകളെ ഇരുത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അനാക്കി തരട്ടെ. നമ്മുടെ ഒരു സ്വപ്നമാണ്. മാർട്ടിൻ ലൂതർ കിങ് പണ്ട് പ്രസംഗിച്ചത് മാതിരി, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇതിന്റെ നടത്തിപ്പുകാരായ ബഹുമാനരായ ഫിറോസ് ഖാൻ സാഹിബിനോടും കുടുംബത്തോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, യു ഹാവ് എ ഡ്രീം, ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഈ പള്ളിയുടെ ആദ്യത്തെ രണ്ട് സഫ് മുഴുവനും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളെ ഇരുത്താൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും അപൂർവമായ ഒരു മഹല്ല് ജുമാ മസ്ജിദാക്കാൻ ഈ സ്ഥാപനം കൊണ്ട് കഴിയണം എന്ന ഉറപ്പോടുകൂടി മുമ്പോട്ട് പോവുക. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫു. അള്ളാഹുവിന്റെ സഹായം എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതിനോടൊപ്പം ഇന്നു മുതൽ ഈ സ്ഥാപനത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയായി ഗുണകാംക്ഷിയായി ഞാനും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്ക്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വാക്കുകൾക്ക് ഒടുങ്ങാത്ത, വാക്കുകൾക്ക് വഴങ്ങിത്തരാത്ത, ചരിത്രകാരനെ രേഖപ്പെടുത്താൻ കഴിയാത്ത, തൂലിക പോലും നിശബ്ദമായി പുറകോട്ട് വാങ്ങുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ നാലക്ഷരമാണ് ഖുർആൻ. കാബാലികതയും മൃഗീയതയും മാത്രം ജീവിതത്തിന്റെ ധർമ്മബോധങ്ങളില്ലാത്ത വിളനിലത്തിന്റെ ആസുര ഭാവങ്ങളാക്കി മാറ്റിയ, മാനുഷികത മുഴുവനും മരുഭൂമിയിൽ കുടിച്ചുമുടിയ, കരിങ്കൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും പ്രണമിച്ചു നിന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ വനാന്തരത്തിൽ ചോര തുടിക്കുന്ന കത്തിയുമായി കാത്തിരിക്കുമ്പോൾ തന്റെ കത്തിയുടെ മണം മാറ്റാൻ, തന്റെ വാളിന്റെ ദാഹം തീർക്കാൻ ഒരു മനുഷ്യനെ പോലും കിട്ടാതെ വിരമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് കടന്നു വരുന്ന തന്റെ സ്വന്തം പിതാവാണെങ്കിൽ, അന്നൊരു ദിവസം വാളിൽ ചോര മണക്കാതെ ഉറയിലിടാനുള്ള വൈമനസ്യം കൊണ്ട് എന്റെ പിതാവിന്റെ പള്ളയിലേക്ക് ഞാൻ എന്റെ വാൾ തലപ്പ് കുത്തിക്കയറ്റി എന്ന് കൈബാലയത്തിന്റെ മത്താഫിലെ ചാരിയിരുന്ന് കൊണ്ട് വീരവാദം പറഞ്ഞ ആറാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിന്റെ അഭിനേതാക്കളുടെ മുമ്പിൽ സ്വന്തം പെണ്ണിനോട് പോലും ക്രൂരതയോടെ പെരുമാറാൻ മാത്രം പഠിച്ച മനസ്സിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ മഹനീയമായ ഭാവങ്ങൾ മുഴുവനും വറ്റിപ്പോയ ഒരു ആസുര ജനതയുടെ നടുവിൽ ഇവരെ എങ്ങനെയാണ് സത്യത്തിന്റെ പ്രകാശം കൊടുക്കുന്നതെന്നറിയാൻ ആകുലനായി വ്യാകുലനായി സ്വന്തം നാടിന്റെ മറുഭാഗത്തുള്ള ഒരു ഗുഹയുടെ വന്യമായ ഇരുണ്ട നിശബ്ദതയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ആ സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരു 40 വയസ്സുകാരന്റെ മനസ്സിലെ ഖിന്നമായ ഭാവങ്ങൾക്ക് വിരാമം സൃഷ്ടിച്ചുകൊണ്ട്
ആകാശലോകത്തു നിന്ന് ആദ്യമായി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പ്രപഞ്ച സിട്ടാവിന്റെ വഹിയുമായി കടന്നു വന്ന റൂഹുൽ അമീന മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി കടന്നു വന്നുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ എന്ന വായനയുടെ പുനർവായനയുടെ സത്യസാക്ഷ്യവുമായി ആ നൂറ്റാണ്ടിലേക്ക് നന്മയുടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ലോകത്തിലെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാ ഗുഹയുടെ വന്യമായ ഇടനാടികളുടെ ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന ഏകാന്തതയിൽ തനിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഖ്റാ എന്ന ആദ്യത്തെ പ്രഥമ പഞ്ചസൂക്തങ്ങളുമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ജബല അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലോട്ട് കടന്നു നിന്ന് തന്റെ മുമ്പിൽ വന്നു നിന്ന ചിരപരിചിതരായ തന്റെ ബന്ധുക്കളായ തന്റെ മിത്രങ്ങളായ തന്റെ കുടുംബാംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളോട് ആദ്യമായി അള്ളാഹുവിന്റെ വിശുദ്ധമായി ഖുർആൻ കൊടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആദ്യമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് സ്വർഗത്തെ കുറിച്ചായിരുന്നില്ല, ഭീതിപ്പെടുത്തുന്ന നരകത്തെ കുറിച്ചായിരുന്നില്ല. നാളെ പാരവിശ്വതയോടെ പരീക്ഷണങ്ങൾ പരിഭ്രാന്തരായി നീങ്ങിപ്പോകുന്ന മഹിഷറയെ കുറിച്ചായിരുന്നില്ല. ഏറ്റവും വലിയ നീതി തുലാസിനെ കുറിച്ചായിരുന്നില്ല. തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായി മദ്യം പാപമാണെന്നല്ല പറഞ്ഞത്, പലിശ വർജിക്കണമെന്നല്ല പറഞ്ഞത്, ഈ പെണ്ണിനെ ജീവനോടെ കുടിച്ചു മൂടണമെന്നല്ല പറഞ്ഞത്. ആറാം നൂറ്റാണ്ടിലെ മനുഷ്യത്വം എത്തിപ്പോയ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശ്രീലമേതാണ് അശ്രീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത് ഈ പറയുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളറിയണം ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്ത് മുഴുവനെ സിദ്ധിച്ചു പരിപാലിച്ചു പോകുന്ന ഈ ഭൂമിയെ സിദ്ധിച്ചായി സൂര്യനെ സിദ്ധിച്ചായി താരാപഥങ്ങളെ ഈ നെബൂലകളെ ഈ ഗാലക്സികളെ ഈ മിൽക്കകളെ ഈ തരം തല്ലി നടക്കുന്ന തിരമാലകളെ ആ തിരമാലകളുടെ ഉള്ളിലൂടെ പഠിച്ചു നീന്തി പോകുന്ന മരൽ മത്സ്യങ്ങളെ എല്ലാത്തിനെയും ഈ സസ്യലതാദികളെ ഈ വൃക്ഷതരുലതാദികളെ മുഴുവനും പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഏകനായൊരു പടച്ചതമ്പുരാനുണ്ടെന്ന് എല്ലാം ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്ത് സിദ്ധിക്കപ്പെട്ടതല്ല. ഈ പർവ്വതങ്ങളും ഈ ഗിരിസിംഹങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും അഗോചരവുമായ എല്ലാ സകലമായ വസ്തുക്കളും ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകദോഷജീവിയായ അമീബയടക്കമുള്ള എല്ലാ സർവതരാതരങ്ങളും ആ തരാതരങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സിദ്ധിക്കപ്പെട്ടതല്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പുത്രവാക്യം പടക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയണേ, എല്ലാവരും അറിയേണ്ട സത്യമേതാണ്? ഈ ആകാശവും ഈ ഭൂമിയും ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവധരാതരങ്ങളും അതിനെയൊന്നല്ലായി ഒരു കരിതമാശയായി സിദ്ധിക്കപ്പെട്ടതല്ല, അവരൊട്ട ദിവസം കൊണ്ട് മുളച്ചു പൊന്തിയതല്ല, ഈ സൂര്യനോട് മഹാവിസ്ഫോട സിദ്ധാന്തത്തിൽ ഉണ്ടായതല്ല, ഈ സൂര്യൻ ആരും അറിയാതെ കിടക്കുടിച്ചതല്ല, ഈ ചന്ദ്രൻ രാത്രി പോയ പാരും അറിയാതെ വന്നതല്ല, ഇതിന്റെ എല്ലാ പുറകിലൊരു സിദ്ധാവുണ്ട്. ആ സിദ്ധാവാണ് ആ സിദ്ധാവാണ് ഒരു കളിതമാശയായി സിദ്ധിക്കണമെങ്കിൽ എന്തേ കളിയാത്തരണ്ടാണ്? എല്ലാം ഞാനാണ് പഠിച്ചത്, എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത്, എല്ലാം എന്റെ കീഴിലാണ്, ഞാൻ അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. എല്ലാം രേഖപ്പെടുത്തി വെച്ചത് ഞാനാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞതും അറിയാത്തതും രഹസ്യവും പരസ്യമായതും നെഞ്ചിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചതും കണ്ണിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ വന്നു പോയതും
ഇതെല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട്, ഇതെല്ലാം എന്റേതാണ് എന്റേതാണ്, ഞാൻ അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല, അവനാണ് അവനാണ് അവനേകനാണ്. അവൻ ജാതനല്ല, അവൻ ദുജാതനല്ല, അവൻ സമാനനല്ല, അവൻ നിരാശ്രയനാണ്, അവൻ ഫലാശ്രയനല്ല. അതുകൊണ്ട് ശാസ്ത്രലോകമേ ദൈവഗണം കണ്ടുപിടിച്ചപ്പോ ദൈവത്തെ സിദ്ധിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചവര് നാസ എന്ന ബഹിരാകാശ കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക് നോക്കി ചൊവ്വയിലെ വെള്ളം കണ്ടുപിടിച്ചവരെ, സൂര്യനായുസ് നിശ്ചയിച്ചവരെ, 500 കോടി വർഷം മാത്രമേ, 500 വർഷം മാത്രമേ ഇനി സൂര്യന് സഞ്ചരിക്കൂ എന്ന് പറഞ്ഞവനെ ഇല്ല ഇല്ല. ഈ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, അത് പടിഞ്ഞാറൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അത് രാവിലെ അരുണോദയത്തിന്റെ പുണ്യപ്രവാഹമായി നാളെ ഉദിക്കുന്നുണ്ട്. ആർക്കും അതിന്റെ ആയുസ് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ ആരോടാണ് പറയുന്നത്? ഭൂതകളിനോട്, ഉത്തമത്തിനോട്, ശൈവത്തിനോട്. ഭ്രമണപഥത്തെ കുറിച്ച് സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന്, ഒട്ടകമല്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറിയിട്ടില്ലാത്ത അബൂജഹലിനോട് ബിഫോർ 1500 ഇയേഴ്സ് അഗോ 1500 വർഷം മുമ്പ് അബൂജഹലിനോട് ഖുർആൻ പറയുകയാണ് സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന്. പറയാൻ കഴിഞ്ഞ ഖുർആൻ അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണുള്ളത്? ഏറ്റവും വലിയ അത്ഭുതം അബൂജഹലിനോട് ഖുർആൻ പറയുന്നത് ലാത്തയെയും ഉസ്സയെയും കുറിച്ചിട്ടല്ല. 1500 വർഷങ്ങൾക്കപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കെട്ടിരിക്കണം, ആദ്യം നിരപ്പ് ദഹിക്കണമെന്നില്ല. പക്ഷെ ഖുർആനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ്. കാരണം നമ്മൾ ഈ കയറി ഉണ്ടമ്പൊലി തിന്നുന്ന ലാഘവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ 6666 ആയത്തുകൾ, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹാഫിദാൻ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ? എത്ര വയസ്സ്? 12 വയസ്സ്. 12 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകരഹസ്യങ്ങളുടെ ചുരുളുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം ഉണ്ടാക്കുന്നു? 2.5 വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മുന വർക്കറിയിൽ സാമാന്യ ബുദ്ധി ഇല്ലാത്തൊരു കൊച്ചുകുട്ടിയുടെ മന്ദബുദ്ധിയാണ് ആ കുട്ടി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് 10,000 ആളുകളുടെ മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത, അമ്മയെ ഉപ്പ എന്ന് വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ ബുദ്ധിമാന്യം സംഭവിച്ച 7 വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലക്കതി യസ്സങ്ങൾ ഖുർആൻ അലിദിക്രി വഹൽമി മുദക്കിർ. ഈ ഖുർആൻ അതിന്റെ ഉള്ളിൽ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ചൊരു ഹൈന്ദവ പുരോഹിതൻ ചരിത്രത്തിലില്ല. ബൈബിൾ മുഴുവനെ കാണാതെ പിടിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല. പോപ്പിന് പോലും, വത്തിക്കാനിലെ പോപ്പിന് പോലും ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായിട്ട് അറിയില്ല. ഇവിടുത്തെ 12 വയസ്സുകാരന് ഖുർആൻ മുഴുവനും കാണാതെ അറിയില്ല. ഖുർആൻ ഒരു അമാനുഷികമാണ്. എന്തുകൊണ്ട് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ അബൂജഹലിനോടാണ് പറയുന്നത്. അബൂജഹലെ, അന്ന് ഒട്ടകമല്ലാതെ വേറൊരു വാഹനത്തിന് അവർ കയറിയിട്ടില്ല. ആയത്തിറങ്ങി വശംസ് തജിരീനി മുസ്തഖരില്ല, ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ട്. അബൂജഹലിന് ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയ ആളാണ് അബൂജഹൽ. എന്നാ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, എന്നാ ഈ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല? സഹോദരിമാരെ നന്നായിട്ട് കേൾക്കണം, ദേടനയുടെ സീരിയൽ മാതിരി പെട്ടെന്ന് നിങ്ങളുടെ കരച്ചിൽ വരൂല്ല. പാച്ചപൊട്ടികൾ ഇങ്ങോട്ട് നോക്ക്. അപ്പൊ നന്നായിട്ട് ഖുർആൻ എന്ന് കേട്ടത് എന്നെ കെട്ട് 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 ഖുർആൻ ഒന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു ഖുർആൻ പ്രേമിയായി മാറണം. ഞാൻ അതാ പറയുക, യഥാർത്ഥത്തിൽ ഖുർആനോ, ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ ഖുർആനോ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നൊരു ഗ്രന്ഥമല്ല. തന്നെ ഖുർആനിലെ 6666 ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അസ്ട്രോണമി, ജോഗ്രഫി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഖുർആനിലുണ്ട്. 1000-ൽ അധികം ആളുകൾ ശറഇന്റെ, ഫിഖിന്റെ നിയമം പറഞ്ഞതിനേക്കാൾ ഖുർആൻ ശാസ്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത്. എന്നാൽ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയൽ, ശാസ്ത്രം പറയൽ. ഇത് എന്തിട്ട് മനുഷ്യന്മാരായി! അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 2 മണിക്കൂർ കൊണ്ട് ഖുർആനിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ല വാദം പറഞ്ഞ് അവസാന 10 സലാത്തുകൾ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് നാടിന്റെ ആഘോഷമാണ്.
ഇന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ ഇവരാണോ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ അടിമകളെന്ന് വാനലോകത്തിന്റെ പതിനായിരക്കണക്കിന് മലക്കുകൾ ഭൂമിയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന രാത്രിയാണിത്. ഈ രാത്രി വെറും രാത്രിയല്ല. LLB കോളേജിന് ബിരുദമെടുത്തവനെ നോക്കി മലക്കുകൾ ചിരിക്കില്ല, പക്ഷേ 12 വയസ്സുകാരൻ മുതൽ 15 വയസ്സുകാരൻ നോക്കിയിട്ട് ഇന്ന് മലക്കുകൾ ചിരിക്കും. കാരണം എന്താ? വിഷയം വിട്ടുപോകണ്ട. യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നത്, ശാസ്ത്രം പറയുന്ന ഖുർആന്റെ ലക്ഷ്യമേല. നമ്മളെല്ലാരും പറഞ്ഞെന്താ, ഖുർആൻ ശാസ്ത്രമാണ്. നമുക്കെന്നാ ശാസ്ത്രം വിട്ട് അറിയത്തില്ല താനും. എന്നാൽ ഖുർആന്റെ ലക്ഷ്യമോ ശാസ്ത്രം പറയലല്ല. എവിടെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഖുർആനിൽ ഒരു ശൈലി കാണാം, ഇടയ്ക്ക് കയറിയിട്ട് മാറ്റും. എടാ, ഇത് ഖുർആന്റെ ലക്ഷ്യമല്ല, എന്റെ ലക്ഷ്യം ഇതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരായത്തിന്റെ പകുതിയിൽ ശാസ്ത്രം നിർത്തും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ സൂര്യനതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്, പകുതി ആയത്തിൽ നിർത്തിക്കളഞ്ഞ് ഇനിയില്ല. ഒരു ശാസ്ത്രം പറയാൻ പകുതി ആയത്ത്, എന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞ് നീ ചിന്തിക്കണ്ട, അത് ഈ പ്രകൃതിയുടെ സൗന്ദര്യമാണെന്ന്. ഇത് ഏകനായ പ്രതാപവാനായ റബ്ബിന്റെ തീരുമാനമാണ്. ശാസ്ത്രം പറയല് ഖുർആന്റെ ലക്ഷ്യമല്ല, അള്ളാഹുവിനെ പറയലാണ് ഖുർആന്റെ ലക്ഷ്യം, പടച്ചറപ്പിനെ പഠിപ്പിക്കലാണ് ഖുർആന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതോടെ നിർത്തി ഇനിയില്ല, ഇനിയില്ല. ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒന്ന് ഖുർആൻ ഒരു നോക്ക്, എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. ഇത് സർവ മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ് ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം. ഇതാണ് ഈ ഭൂമി, ഈ പരന്നു കിടക്കുന്ന ഭൂമി, ഈ ഗോളാകൃതിയുള്ള ഭൂമി, അത് ഒരാൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ല. ഇത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല, ഇത് ജൈനന്, പാഴ്സിക്ക്, ക്രൈസ്തവന്, ബൗദ്ധന്, മതമുള്ളവനില്ലാത്തവന്, നിരർത്ഥകവാദിക്ക്, പദാർത്ഥവാദിക്ക്, ഏറ്റവും വലിയ ഭൗതികവാദിക്ക്, എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി. ഈ ഭൂമി എല്ലാവർക്കും ാണ്, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയെ പടക്കപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞിട്ടല്ല പറയുകയാണ്, പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ്. ഈ സുന്ദരമായ നെൽക്കതിരുകൾ, ഈ സുന്ദരമായ പവിടങ്ങൾ, ഈ സുന്ദരമായ ഭൂമേതകങ്ങൾ, ഈ കാണുന്ന പടവർഗങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, ഈ സുന്ദരമായ ധാന്യമണികൾ, അതിന്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ്. അതിന് നിങ്ങളുടെ മനം മയക്കരുത്. ഭക്ഷണത്തെ കുറിച്ച് പറയാമെന്നതല്ല വിശുദ്ധ ഖുർആൻ. പടച്ചറപ്പിന്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത്? എല്ലാം പറഞ്ഞിട്ടിടയിൽ കയറുകയാണ്. ശാസ്ത്രം പറയല് ലക്ഷ്യമല്ല, അമ്മാന പറയലാണ് ലക്ഷ്യം. എത്രയാളുകൾ ഓടുന്ന സൂറത്താണിത്. രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട്, രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം. ഇന്നും കാസ്പിയൻ കടലും മെഡിറ്ററേനിയൻ സീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം. രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത്, ആ സംഗമിക്കുന്ന സ്ഥാനത്ത് യഹ്റുജു മിൻഹുമൽ മറദാ. അല്ലാഹ് പറയുകയാണ്, ഈ 12 വയസ്സുകാരൻ കാണാതെ പഠിച്ചത് ഖത്തം ഓതുന്ന ഖുർആൻ മാത്രമല്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതാണ്. രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ, രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് ചേർന്നത് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക, അവിടെയാണ് യഖ്റുജു മിൻഹുമൽ മറദാ. കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആരാ ഓതി പറയുന്നത്?
അത്ഭുതം ഇവിടെയല്ല, ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതം. സമുദ്രങ്ങളിൽ സംഗമിക്കുന്നിടത്ത് പവിഴമുത്തുക്കളുണ്ടെന്ന് ഓതി പറയുന്നതാരാ? ജീവിതത്തിൽ ഇതേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, ഇതേവരെ ഒരു കപ്പലിൽ കയറി സമുദ്രത്തിലെ യാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോനെ മുത്തലീ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നത്, രണ്ട് കടലുകൾ ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ യഖ്റുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ, അവിടെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉണ്ട് എന്ന് ഓതി പറയുന്ന ആൾ ജീവിതത്തിൽ ഇന്നേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത്? എന്റെ പൊന്നുമോനെ, നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടൽ കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കഥ കിടക്കാൻ കിടക്കൂഴി നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അസ്ട്രോണമി പറഞ്ഞ, താരാപഥം പറഞ്ഞ, ഗാലക്സി പറഞ്ഞ, പ്രകാശവർഷം പറഞ്ഞ, ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കുടച്ചതിനുള്ള സാധനം ഉണ്ടല്ലോ, ബസ്മതി അരി, ബിരിയാണി അരി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നല്ല സുഗന്ധമുള്ള സുന്ദരമായ ധാന്യപതുക്കൾ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലയോ? ബസ്മതി അരിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. മസാല ഇടാതെ വേവിച്ചാൽ തന്നെ സ്വതവേ മണമുള്ള നല്ല മണമുള്ള ധാന്യപദാർത്ഥങ്ങളെ നിങ്ങൾക്ക് തന്നത് ഞാനല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ. വൽഹബ്ബു സൂറത്തുൽ റഹ്മാൻ അറിയാത്ത ആരായി കൂട്ടത്തിലുള്ളത്? നീ ഓതുന്നത് ഇതാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിൽ നിന്ന് പരിചയപ്പെടുന്നു. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹൻ, ബസ്മതി അരി വെറുതെ മസാല ഇടാതെ വേവിച്ചാൽ തന്നെ അതിനൊരു മണമുണ്ട്. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂലിയാക്കുട്ടത്തിന് മയ്യത്തിന്റെ ചുവട്ടിലിരുന്ന് ഓതിയിട്ട് കൈമടക്കം മേടിക്കാനുള്ളതാണ് എന്ന് ലോകത്ത് പറഞ്ഞു നടക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഖുർആൻ അതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് മാറിപ്പോയത്. എന്തുകൊണ്ട്? ലോകത്ത് രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? അതോ അത് തന്നെ പറയണോ? പഴയ കഥ പറയണോ? മോനെ രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഇപ്പൊ യഹിയ ഖാൻ സാഹിബ് മരിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ആയത്തിന്റെ വെളിച്ചം ആ മണ്ണിനടിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വിടാം, കഴിയില്ലേ? പക്ഷേ അവരാദ്യം തിരഞ്ഞെടുത്തത് ഏതാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലോകത്ത് രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഖുർആൻ എന്ന് മാറ്റി. നമ്മുടെ ആഗ്രഹം എന്താ? എന്റെ മോൻ യു കെയിൽ പോയി പഠിക്കണം, MBBS എടുത്തിട്ട് വരണം, പിന്നെ ഞാൻ ആരായി? യു കെയിൽ പഠിക്കാൻ എന്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി മനി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനവൂരടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കിക്കോ, ഏത് ഇലക്ട്രിക് പോസ്റ്റിലും രണ്ട് പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ. ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും രണ്ട് പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനവൂരോ കാണാൻ പറ്റില്ല. അത് ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം, അതില്ലാത്തൊരു പോസ്റ്റ് നിങ്ങൾ കാണിച്ച യു കെയില് സർവ്വടെ ചെയ്ത പോസ്റ്റ്. കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം മോൻ യു കെയിലാവണം. അവൻ യു കെ ജിയിൽ തന്നെ അവന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ യു കെയിൽ പോകണം. രണ്ട് പരസ്യം, ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം, പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും. നിങ്ങൾ ചിരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതില്ലാത്തൊരു പോസ്റ്റുകൾ കാണിച്ചു തരും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസം എന്ന് ലോകത്തുണ്ട്? ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം, മറ്റൊന്ന് പഠിക്കുന്ന ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഖുർആന്റെ വിദ്യാഭ്യാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ, നമ്മൾ ഏതിന് പ്രാമുഖ്യം നൽകും? നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ്. യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം, യൂറോപ്പ് അള്ളാനെ മറപ്പിച്ചു കളയും. യൂറോപ്പ് അള്ളാനെ, അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ല. ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, രാമു കാര്യാട്ട്. രാമു കാര്യാട്ട് നടന്നുകൂടെ? രാമു കാര്യാട്ട് നടന്നുകൂടെ? അവിടെ ചായക്കടത്തിന് രാമു അല്ലേ? രാമു കാര്യാട്ട് ചെമ്മീന്റെ സംവിധായകനാണ്, ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനായിരുന്നു. ഞാൻ സിനിമ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ വായനയുടെ ലോകം വിശാലമാണ്. ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല.
എൻ്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ്. രാമുക്കാരിയട്ടി ചെമ്മീൻ്റെ സംവിധായകനാണ്, അതിനേക്കാൾ വലുത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. അദ്ദേഹം ലണ്ടനിൽ സാഹിബിൻ്റെ അതിഥിയായിട്ട് പോയി. യൂറോപ്പിനെ മനസ്സിൽ കയറുന്ന പെണ്ണുങ്ങളൊന്ന് പഠിച്ചോളി, രക്ഷകർത്താക്കളും ലണ്ടനിൽ പോയി സാഹിബിൻ്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി മദാമയും സാഹിബും കൂടി തീ കാഞ്ഞു, വിറക് തീ കത്തിച്ചു കുളിരി മാറാൻ. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സാഹിബ് മദാമ സാഹിബിനോട് പറഞ്ഞു, സാഹിബേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു തണുപ്പ് പറഞ്ഞു. അപ്പൊ സാഹിബ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, രാമുവെ മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാമോ. ഇതാണ് യൂറോപ്പ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അപ്പൊ ഭർത്താവ് പറയും ഇപ്പൊ എനിക്ക് മൂടില്ല, അടുത്തിരുന്ന അയലോക്കം കാരണം പറ്റുമ്പോൾ നീ ഒന്ന് ചേർത്ത് പിടിക്കാം. ഇതാണ് യൂറോപ്പ്, ഇതാണ് യൂറോപ്പ്. നിങ്ങളുടെ ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സിലത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ നിങ്ങളുടെ വീടിന്റെ വാതിലി വന്നത്. മെസ്സി അറിഞ്ഞൂടെ, മെസ്സി അർജന്റീനയും ബ്രസീല, മെസ്സി ലയണൽ മെസ്സി അർജന്റീനയും ബ്രസീല. നിങ്ങളെല്ലാം മുത്തക്കീങ്ങളാണല്ലോ പടച്ചവരാന്. ഒരാൾക്ക് മെസ്സി അർജന്റീന എന്നാ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ വിഷയം വിട്ടു. മെസ്സി അർജന്റീനയോ ബ്രസീലോ എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. മെസ്സി ആരാ? പച്ച വ്യഭിചാരി. എന്നോട് ഒരു വിഷമം നിങ്ങൾക്ക് തോന്നരുത്. ലയണൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റു, തോറ്റതിന് അന്തം വിട്ട തോക്കൽ തോറ്റു, എതിരില്ലാത്ത നാല് ഗോളിന് തോറ്റ പരാതയെ ഭീതി മാറ്റാൻ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വെച്ച് പിറ്റേ ദിവസത്തെ വീക്ക മാഗസിൻ ഒരു ഫോട്ടോ വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന നാല് ഗോളിന് തോറ്റു കഴിഞ്ഞപ്പോ ആ പരാതയത്തിന്റെ നിരാശ മാറ്റാൻ അരക്കിങ്ങിപ്പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹവായിലേക്ക് വ്യഭിചാരത്തിന് പോയ ആളാണ് ലയണൽ മെസ്സി. ആ വ്യഭിചാരത്തിന് പോകുന്ന സമയത്ത് വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് സാധാരണ വ്യഭിചരിക്കുന്നത് ആരും അറിയാതെയാ. വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോ പത്രക്കാതമും ഇത് കാമുകിയെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി. കാരണം യൂറോപ്പിൽ വ്യഭിചാരം ഒരു പ്രശ്നമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. അതിലേക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആന്റെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുമാതിലന്നൂർ. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി വന്ന, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും, ലോകത്തിന്റെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് കഴിയില്ല. ഖുർആൻ അത്ഭുതമാകുന്നത് എങ്ങനെയാ? യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12 ബാല്യങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്നുണ്ട്. അത് വായിച്ചാൽ യൂറോപ്പിലെ വ്യഭിചാരി നന്നാവുകയില്ല, യൂറോപ്പിലെ പലിശക്കാർ നന്നാവുകയില്ല. പക്ഷേ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ കിടക്കി ചെന്നിട്ട് അവരെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവീക ദർശനത്തിന്റെ ഓ മഹാത്ഭുതം എന്നത്, ഓ മഹാത്ഭുതം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ, യകേ തീ കീ ഗരേ ഗരേ ആകര ഹലീമാ, മേരാ ഗർ മേ ഖൈറുൽ വറാ ഗയാ ഹേ, യകേ തീ കീ ഗരേ ഗരേ ആകര ഹലീമാ, മേരാ ഗർ മേ ഖൈറുൽ വറാ ഗയാ ഹേ.
മദീനയിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ മുടയുട്ടാൻ കിട്ടിയാൽ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന മോഹത്തോടെ വന്ന മക്കയിലേക്ക് വന്ന ഹലീമത്ത് സരിയ എന്ന പട്ടിണി പാവത്തിന്റെ വീട്ടിലേക്ക് ഏത് പിഞ്ഞു പൈതലിന്റെ തളിരിളം കാലുകളാണോ ചവിട്ടപ്പെട്ടത്? ആ സമയത്ത് ഏത് വീട്ടിലാണോ പാല് വെട്ടിപ്പോയ ആടിന്റെ അകറ്റിൽ പോലും പാല് നിറകടിച്ചത്? സാന്നിധ്യം കൊണ്ട് വളക്കത്തിന്റെ നാമമേ, ആനന്ദത്തിന്റെ തീർത്ഥമേ, ആദർശത്തിന്റെ മുത്ത്, കരളിന്റെ രാജാവേ, നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സദസ് തീരുന്നതുവരെ സലാത്തിന് കുറവുണ്ടാകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അല്ലാഹുവിന്റെ റസൂല് മക്കം പത്തഹ കിടന്നിട്ട് മക്കം അന്ന് പിടിച്ചടക്കുകയാണ്. മക്കം പിടിച്ചടങ്ങിയിട്ട് പത്ത് ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാണ് കഅബയിലേക്ക് പോയി. ആ സമയത്ത് പ്രവാചകനോട് കരിപൂണ്ടു നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാല എന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കൊല്ലുക? മുഹമ്മദ് മക്കയിലെ രാജാവാണ്. പതിനായിരക്കണക്കിന് അനുയായികൾ ഒരു പിടിച്ച വാളുമായി മുഹമ്മദിനെ കാവലാണ്. പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കഅബയിലെ മതാഫിലെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഫുലാല ഊരി പിടിച്ച മൂർച്ചയുള്ള വായുമായി കൈവാളയത്തിന്റെ ഭിത്തിയിലെ പുറകിൽ കാത്തിരിക്കുകയാ. കൈവാളയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്ന് കൈവാളയത്തിന്റെ മതാഫില് വന്ന് ഒന്നാമത്തെ തവാഫ് ചെയ്യുകയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്കു വേണ്ടി സായാമത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഏകനായി തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫുലാലയുടെ തൊട്ടുമുമ്പിൽ എത്തുമ്പോ ആരുമറിയാതെ മാർജാര പാദ പതന ശബ്ദം കേൾപ്പിക്കാറ് ഫുലാല തന്റെ വാളിൽ വലിച്ചൂടി അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വെട്ടാൾ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം. ഹബീബായ നബി നാടൻ മുഖത്തോട്ട് നോക്കുമ്പോ ഫുലാല കിടിഞ്ഞു മറച്ചുപോയി, കൈ പൊന്തുന്നില്ല, കൈ തളരുകയാണ്, വാളങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധവള പ്രകാശം കൊണ്ട് വിസ്മയിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുലാല ഞെട്ടിത്തെറിച്ചു പോയി. ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ. തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുലാല രണ്ടാമതും ഊരി പിടിച്ച വാളുമായി ഇറങ്ങേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ ഒളിവ് കാണുമ്പോ ഫുലാല ഞെട്ടിത്തെറിക്കൊന്നു, വാളിരിക്കുന്ന കൈമറക്കുകയാണ്. മൂന്നാമത്തെ തവാഫ് തീർന്നു, നാലാമത്തെ തവാഫ് തീർന്നു, അഞ്ച് ആറ് ഏഴാമത്തെ തവാഫാണ്. ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. ഏഴാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാണ്. തവാഫ് പൂർത്തിയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വതൂരിവ കിതാബിൻ മസ്തൂർ ഫീറക്കിൻ മനുഷൂർ. ഖുർആൻ ഓതേണ്ട താമസം ഖുർആൻ മനസ്സ് മുഴുവൻ പിടിച്ചു നിർത്തി വർദ്ധിത വീര്യത്തോടെ തന്റെ മനസ്സിനെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഖുർആൻ ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ചാടേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ ഓതല് കേട്ടപ്പോ ഖുർആൻ പേടിച്ചു മറച്ചു പോയി. ഫുലാലയുടെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ വിറക്കുകയാണ് ഫുലാല. ഫുലാലക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികൾ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാമെന്നത്, രാഷ്ട്രപിതാവിനെ വധിക്കാമെന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെക്കുവെച്ചോ. ഫുലാല കിടന്ന് വിറക്കാൻ തുടങ്ങി. ഫുലാലയുടെ നാവ് പറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുലാല നിന്നെ ഞാൻ കണ്ടിരുന്നു ഫുലാല, ഒന്നാമത്തെ തവാഫിന് മതാഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളിയിൽ കത്തിമുട്ടി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ ഫുലാല ഞാൻ കണ്ടു ഫുലാല. നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുലാല, പക്ഷേ ഫുലാല ആരും നിന്നെ കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സാധ്യതയുടെ സാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പരി
പര്യായ പദമേ. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഫുദാര, ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല, ഓടി രക്ഷപ്പെട്ടോ ഫുദാര, നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഫുദാര എന്ന അക്രമി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയെ, ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ജാരത്തേക്ക് ഞാൻ വന്ന നബിയെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഫുദാര പുട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിന് നിറച്ചു നിന്നത്? ഫുദാര നീ എത്ര ചമ്മാരിയാണ് ഫുദാര. തന്റെ ആ വഴിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാന ഫുദാര പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ എന്താ? ആ ഫുദാര വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഫുദാരയെ കാത്ത് നാട്ടിലെ വേശപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിയൊരുങ്ങി ആ നാട്ടിലെ വേശപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഫുദാര വരിക, ഫുദാര നിനക്ക് വേണ്ടി എന്റെ കിടപ്പറഞ്ഞ മാറ്റിവെച്ചിരിക്കുകയാ. ഓ സമയത്ത് ഫുദാര എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ഓ ഫുദാര എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടും മണിക്കൂർ ായിട്ടില്ല. ആ വേശ പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസലം ദുബൈന എതയിൽ മുസ്തഫ ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഫുദാര. ആ ഫുദാര പറഞ്ഞു, ഇല്ല 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 ഇല്ല, അസലം ദുബൈന എതയിൽ മുസ്തഫ, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. മുസ്ലിമായിട്ട് ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഇല്ല നിന്റെ കടപ്പറയിലേക്ക് ഞാൻ ഇനി വരില്ല, ഫുദാര നിനക്കിനി കിട്ടില്ല, ഫുദാര ഇനി വിഭജിക്കില്ല, ഫുദാര ഇനി വെട്ടിക്കില്ല. അസ്ലമ ഫുദാര യൂറോപ്പിലെ പച്ചറ വിചാരിയ മനസ്ഥാന്തരം ഉണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കടിയില്ല, ഷേക്സ്പിയറിന്റെ നാടകത്തിന് കടിയില്ല, യുദ്ധരൂപോടെ റൊമാൻറ്റിക് ഭാവനയ്ക്ക് കടിയില്ല, ഹെലൻഗസറിന്റെ നോവലിന് കടിയില്ല. പക്ഷേ പക്ഷേ സഹോദരങ്ങള്, പക്ഷേ ലോകത്തിന്റെ അത്ഭുതം നടത്തിയത് ഒരു പച്ച വ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോ തിരങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അള്ളാഹുവേ എന്റെ ഹൃദയത്തിന് ഞാൻ മനഃപാഠമാക്കിയതെന്താ? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏഴാനാകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറന്നു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ബസ്മതി അരിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആൻ കണ്ട് കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളം എന്നറിയോ? തന്റെ ജാഗ്രിയ കാലഘട്ടത്തിന് മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലത്തെ ചുമലിൽ അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ. ആ മനുഷ്യന്റെ വലത്തെ തോളിൽ ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും വ്യത്തീമിങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരുശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിലുണ്ടാകുന്ന രീതിയിൽ ഉക്കാലാ ചന്തയില് മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാരിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചതാരാ. ആയത്ത് കേറി അത്ഭുതമായി, പിന്നെ ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരിവർത്തിത സമൂഹത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി വർത്തിക്കാൻ ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന നാം പഠിപ്പിക്കുന്ന നമ്മൾ ഈ ഖുർആനിൽ കഴിയേണ്ടതുണ്ട്. അള്ളാഹു ഉനാക്കി തരട്ടെ.
ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു പോയത് ഖുർആന്റെ ആയത്തിറങ്ങി പ്രജ്ഞ പറഞ്ഞല്ലോ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഞാൻ ആയത്ത് മുഴുവനും പറയാം. ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിന് ക്രൈസ്തവ പാതിരിയാണ് അയാൾ മക്കയിലോട്ട് വന്നപ്പോ കൈവാലയത്തിന്റെ മത്താഫിനെ നിന്നിട്ട് അബൂജഹലെ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്തീമേ കൈവാലയത്തിന്റെ മത്താഫിനൂടെ പോകരുത്, അവിടെ ഇരുന്ന് മുഹമ്മദ് ഖുർആൻ ഓതുന്നുണ്ട്. അത് കേട്ടാൽ പിടച്ചു പോകും. ജുബൈർ ഇബ്നു മുത്തീമേ, ജുബൈർ ഇബ്നു മുത്തീം പന്നി എടുത്തിട്ട് തന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് തന്റെ വിരലുകള് ചെവിയിലോട്ട് കുത്തിക്കയറ്റി ഖുർആൻ ഓതുന്നത് കേട്ടാലേ പിടച്ചു പോവുകയുള്ളൂ. ജുബൈർ ഇബ്നു മുത്തീം എന്ന ക്രൈസ്തവ തന്റെ വരനെ ചെവിയിൽ കുത്തിക്കയറ്റിയിട്ട് കൽവാലയത്തിന്റെ മത്താഫിലൂടെ പോകുമ്പോഴാണ് കൽവാലയത്തിന്റെ മത്താഫിൽ ഖുർആൻ ഓതുന്നത് വതൂരി കിതാബിൻ മസ്തൂർ ഫീ റഖിൽ മൻശൂർ വൽ ബൈതിൽ മഅമൂർ. ആ ക്രൈസ്തവ പാതിയുടെ വിരൽ താനെ അയഞ്ഞു അയാളുടെ ഉള്ളിലോട്ട് ഖുർആൻ കയറി ഫവകഅതു ബൈന യദൈ മുസ്തഫ. അബൂജഹലിനെ നോക്കി നിൽക്കുമ്പോ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാൽക്കലേക്ക് വീണു. ജുബൈർ ഇബ്നു മുത്തീം എത്രയെത്ര മഹാത്ഭുതങ്ങൾ എത്തോപ്യയിലേക്ക് ഹിജ്റ പോവുകയാണ്. അലി റളിയല്ലാഹു തആലാഹു ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബിന്റെ മുമ്പിൽ നജാഷിയുടെ മുമ്പിൽ വന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞില്ല, മുഅ്മിനീങ്ങളെ ഈ മുഹമ്മദും കൂട്ടരും നമ്മുടെ വിഗ്രഹങ്ങളെ തള്ളി പറയുന്നവരാണ്, മതപ്രമാണങ്ങളെ തള്ളി പറയുന്നവരാണ്, ഇവിടെ ഇവിടെ നിന്ന് നാടുകളെത്തണമെന്ന് നജാഷിയോട് പറഞ്ഞപ്പോ നജാഷി ചോദിച്ചില്ല ജഅഫർ ഇബ്നു അബീ താലിബിനോട്, നിങ്ങളുടെ മുഹമ്മദ് എന്താ പറയുന്നത്, ഞങ്ങളുടെ റസൂലുള്ളാഹി ഖുർആൻ നിങ്ങൾ കോതിത്തരാറുണ്ട്. നജാഷി എന്ന ക്രൈസ്തവ പാതിരി ചോദിച്ചു, എന്നാൽ ആ ഖുർആനിൽ നിന്നൊരൽപ്പം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ. നജാഷി എന്ന ക്രൈസ്തവ രാജാവിന്റെ രാജസദസ്സിൽ 10,000 ക്രൈസ്തവ പണ്ഡിതന്മാരുടെ മുമ്പിൽ ജഅഫർ ഇബ്നു അബീ താലിബ് ഓതാൻ തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الصاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء حفيا قال ربي إني مهن الأرض مني واشتعل الرأس شيبا. നജാസി എന്ന ക്രൈസ്തവ പാതിരി കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുങ്ങി ചാടി എഴുന്നേറ്റ് ക്രൈസ്തവ പണ്ഡിതന്മാര് പൊട്ടിക്കരഞ്ഞു പോയി. അവര് പറഞ്ഞു, അതെ അതെ, ഇത് മറിയമിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്, ഇത് ഞങ്ങളെ യേശു ക്രിസ്തു പറഞ്ഞു തന്നതാണ്, ഇത് ഖുർആനാണ് ഖുർആനാണ്, ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ്. ജഅഫറെ നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്നവരുണ്ട്. ക്രൈസ്തവ പുരോഹിതന്റെ ക്രൈസ്തവ രാജാവിന്റെ കരിങ്കല്ലിന്റെ ഇടഭിറ്റിയിലേക്ക് തുളച്ചിറങ്ങി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പെങ്ങളെ 7 മുതൽ 9.5 വരെ ലോകത്തുള്ള സർവാവാസങ്ങളും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 1 കോടി രൂപ കിട്ടിയാൽ അരക്കി പോട്ട് വസ്ത്രം മാറ്റാൻ തയ്യാറെടുക്കുന്ന ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഒരു കാലഘട്ടത്തിന് മഗരിബിന്റെ വാങ്ക കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൂടുന്നു പൊട്ട ഇടം വേണം രണ്ട് ഓരോരോ സ്ഥാനത്തിൽ മാറ്റങ്ങളുണ്ട്. പോയി ഖുർആൻ ഓതുന്ന സദസ് നമുക്ക് അന്യമായി പോയി. നജാഷിയുടെ ക്രൈസ്തവ പുരോഹിതന്റെ നെഞ്ചിലിറങ്ങിയപ്പോ പൊട്ടിക്കരഞ്ഞു നജാഷി ഖുർആൻ കരയാനുള്ളതാണ്, കേട്ടിട്ട് കരയണം. 1994 എനിക്ക് ദാറുൽ ദൈബന്തിൽ സനദ് സമ്മേളനം നടന്നു. മിസ്സിസ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയ മിസ്സിസ് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് ലോക പ്രശസ്ത ഖുർആൻ വിദഗ്ധൻ ഷെയ്ഖ് ബാസിത്ത് ഖിറാഅത്ത് നടത്തി. ആ ഖുർആൻ കേട്ടപ്പോ ഇന്ദിരാഗാന്ധി പൊട്ടിക്കരഞ്ഞുപോയി. ഖുർആന്റെ അർത്ഥമറിയാത്ത ഇന്ദിരാഗാന്ധി, മുസ്ലിം അല്ലാത്ത ഇന്ദിരാഗാന്ധി അവിടെ ഇരുന്നിട്ട് ഖുർആൻ കേട്ടിട്ട് അവർ അവസാനം അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഖുർആന്റെ കോപ്പി വാങ്ങിച്ചിട്ടാണ് പോയത്. നമ്മൾ ഖുർആന്റെ ആളുകളാ, നമ്മൾ മുസ്ലിങ്ങളാ, നമുക്ക് ആകെ ഉള്ളത് എന്താ, നമുക്ക് ഈ അസലില്ലാത്ത സാധനം കൊണ്ട് നടക്കാനല്ലാണ്. നമുക്ക് ഇന്നേവരും പറഞ്ഞത് നമുക്ക് ഖുർആനൊന്നും വേണ്ട, നമുക്ക് അസലില്ലാത്ത സാധനം മതി. ഈ ആല് പേര് അസലില്ലാത്ത രണ്ട് സാധനം കിട്ടും, ഒന്ന് പുകയില്ലാത്ത അടുപ്പും പിന്നെ ഒരു അസലില്ലാത്ത തരീക്കത്തും, രണ്ട് ആലുപേരെ സംഭാവന. അവിടെ പൊതുവെ അസലില്ല, കാരണം അടുപ്പിന് പുക ഉണ്ടാവലാണ് അസല്. അപ്പൊ പുക ഇല്ലെങ്കിൽ അപ്പൊ അത് ഖിലാഫുൽ അസലാണ്.
നമുക്ക് ഈ അസലില്ലാത്തത് മതി. എന്റെ പൊന്ന സഹോദരങ്ങളെ, എന്നിട്ട് നമ്മൾ തമ്മിലടിക്കാനും പള്ളി പൊട്ടിക്കാനും നടക്കുക, എനിക്കൊന്നിനോടുമില്ല. ഈ ഖുർആന്റെ പുറകെ നിങ്ങൾ നടക്കുക, ഈ ഖുർആന്റെ വെളിച്ചത്തിൽ പിടിക്കുക. എന്നിട്ട് ആ വെളിച്ചത്തിലൂടെ കബറിലും സ്വർഗത്തിലും സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. അത്ഭുതങ്ങളുടെ മഹാത്ഭുതം ദുനിയാവിലല്ല, സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. ഇരുന്നാൽ ഞാൻ അവസാനം പറഞ്ഞുതരാം, ഇരിക്കൂ. എന്നിട്ട് ആ വെളിച്ചത്തിലൂടെ കബറിലും സ്വർഗത്തിലും സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. അത്ഭുതങ്ങളുടെ മഹാത്ഭുതം ദുനിയാവിലല്ല, സ്വർഗത്തിലൊരു അത്ഭുത കാഴ്ചയുണ്ട്. ഇരുന്നാൽ ഞാൻ അവസാനം പറഞ്ഞുതരാം, ഇരിക്കൂ. ഇരിക്കൂ, ഞാൻ എന്റെ അനാരോഗ്യം മറന്ന് പ്രസംഗിക്കാണ്, കാരണം എനിക്കത്ര സന്തോഷമുള്ളത് കൊണ്ട്. അനാ ചുമച്ചിട്ടൊന്നും വകവെക്കാതെ ഞാൻ പോവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്ന് നെഞ്ചിലിറങ്ങി ഒരു ഖുർആനിക സമൂഹം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട പൊന്നുപങ്ങളെ, ഈ ഖുർആൻ പഠിക്കാൻ നമുക്ക് അറബി പോലും അറിഞ്ഞുകൂടാ. പറയാം, അറിയോ, ഗൾഫിൽ പോകാൻ നമ്മൾ അറബി പഠിക്കും. ഖുർആൻ ഓതാൻ അറബി മുന്നേ വരെ പഠിച്ചിട്ടില്ല. ഗൾഫിന് പോകാൻ അറബി കുത്തിയിരുന്ന് പഠിച്ചത്ര ആളുകളുണ്ട്. അവിടെ പോയി മുറി അറബിയൊക്കെ ആദ്യമായിട്ട് പയ്യോ ഗൾഫിൽ പോയി അറബി ഒന്ന് സാധനം ചോദിച്ചു, കംറിയാൻ അറിയ. അപ്പൊ അറബികൾക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ സാധാരണ കടയിൽ ചോദിച്ചിട്ട് വില എത്ര, 750 രൂപ അവസാനം എത്ര വയ്ക്കരുത്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അവസാനം എത്ര വയ്ക്കരുത്. അതേപോലെ അറബികൾക്കൊരു ചോദ്യമുണ്ട്, കംറിയാൻ അറബറിയ ആഹൃക്കല ആഹൃക്കലാന്ന് പറഞ്ഞ അവസാനം പയ്യൻ പോയിരുന്നു മലയാളി അത് അറബി ചെറുക്കം വന്നു എത്രയാൽ കമ്പറിയാൽ അറുപറിയാൽ മലയാളി പയ്യനോട് ചോദിച്ചു, ആഹൃഗരാം അവൻ അവസാനത്തെ വാക്ക് ലൈലാഹില്ലാ ആകെ അവൻ അറിയാവൻ അറബിയതാ ലൈലാഹില്ലാ. മോനെ പഠിക്കും, സഹോദരിമാരെ പഠിക്കും, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് കഴിയും. അതുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ എൻ മകൻ ഏതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിനി ഒന്ന് വേണം, നിന്നുടെ ഭാഷ നിന്തറ വാട്ടമ്മ അന്യ ഭാഷ വിരുന്നുകാരി, ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും വൃത്തിൽ പതിയേണമെങ്കിൽ സഭാഷകൻ വക്രത്തിൽ നിന്നും പഠിക്ക വേണം. ഔക്കമാക്കാനുള്ളൂ, ഏത് മന്ത്രവും ഏത് വേദവും, അതിർവാണി എന്ന് പറയല്ലേ, ഏതൊരു മന്ത്രവും ഏത് വേദവും അവന്റെ ഹൃദയത്തിൽ പഠിക്കണമെങ്കിൽ അവനവന്റെ ഭാഷയിൽ നിന്ന് പഠിക്കണം. ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ മലയാളത്തെ എഴുതി പഠിച്ചിട്ട് ഓരോ ഹൃദയത്തിൽ ഇറങ്ങൂല, അത് അറബിയിൽ അതേ സ്ഫുടതയോടെ തജ്വീദോടെ പഠിക്കണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അതിന് നമ്മുടെ ഈ മത്സരമൊക്കെ അങ്ങോട്ട് വിടണം. എന്ത് വിടണം, എന്ത് വിടണം, മത്സരം വിടണം. ഞാൻ ഏത് വലിയ രാജാവാണെങ്കിലും ഈ മത്സരം വിട്ടിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഖുർആൻ ഒരു സൂറത്തല്ല, സൂറത്തിന്റെ പേര് ഉറുമ്പെന്ന്. സൂറത്തിന്റെ പേര്, സൂറത്തിന്റെ പേര് ഉറുമ്പ്. സൂറത്ത്, സൂറത്തിൽ നമ്പല്. ശരി, ഞാൻ ഇത് സമയമൊന്നും അധികം ഇല്ല. സൂറത്തിന് ഉള്ളിൽ ഒന്ന് രണ്ട് കാര്യം പറയാം, ബാക്കി ഇൻഷാല്ലാ ഞാൻ പറഞ്ഞല്ലോ ഒരു അഭിനയാകാംക്ഷയായിട്ട് ഞാൻ ഉണ്ടാവും, അപ്പൊ നമുക്ക് പിന്നീട് പറയാം. സൂറത്തിൽ നമ്പല് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൗരയുണ്ടെന്ന് മിൽക്കി വേ 10,000 കോടി നക്ഷത്രങ്ങളുമായി കറങ്ങുന്ന ഒരു വ്യൂഹത്തെ കുറിച്ച് പറഞ്ഞ ഖുർആൻ നിസ്സാരക്കാരനായ ഉറുമ്പിന്റെ പേര്, കാണാൻ പോലും കഴിയാത്ത ഉറുമ്പ്, സൂറത്തിൻ നംല് ഉറുമ്പിന്റെ പേര് ഖുർആനിൽ കൊടുത്തു. ഉറുമ്പിന് എന്ത് കാര്യം, ഉറുമ്പിനെ കണ്ട് പഠിക്കണം മനുഷ്യൻ. നീ ആരടാ ഏട്ടാ, നീ ആരടാ, നിങ്ങളെല്ലാം കേട്ടോ ഏട്ടാ, നീ ആരടാ, ഉറുമ്പിനെ കണ്ട് പഠിക്കും. നമുക്ക് മത്സരം, ഞാനാണ് അധികാരം, എനിക്കപ്പുറത്തോട്ട് പിന്നെ ലോകമില്ല. എന്താ നീ ആരെ കണ്ടിട്ടാ, കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതു നിരാതെ കടലിൽ കടന്ന് വ്യഭിചരിച്ച ആൾ ഫിറഓൻ. ആ ഫിറഓൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ മരുന്ന് കിടത്തുന്നത്. ആരാ ഫിറഓൻ, കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതു നിരാതെ കടലിൽ കടന്ന് വ്യഭിചരിച്ച ആൾ ഫിറഓൻ. മൂസാ നബി പറഞ്ഞു, ചെയ്യരുത്, അള്ളാഹ് വെല്ലുവിളിച്ച ഫിറഓൻ. എവിടെ പോയി ആ ഫിറഓൻ, എവിടെ പോയി ആ ഫിറഓൻ, പോയി. നമ്മുടെ അഹങ്കാരം മാത്രം ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റിയാൽ മതി. എവിടെ പോയി മഴ പെയ്യിപ്പിക്കണമെങ്കിൽ നിന്റെ അള്ളാഹ്ക്ക് ഭൂമി വേണ്ടേ, ഭൂമി അല്ലേ,
നിങ്ങളും മനസ്സിലെ കൽപ്പിന് കേട്ട് പിന്നെ സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ഈ ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ഖുർആനത് മാറ്റാനാവുമ്പോൾ ഈ ഭാവം, ഞാൻ ആരാ, ഞാൻ നീ ആരടാ കീടമേ, പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ടാ, പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ടാ, റോഹൊന്ന് വിട്ടാൽ ചത്ത ചരമല്ല പൊട്ടാ, പറനിൻ്റെ ബഹുമാനം പൊട്ടാ. കേട്ടിട്ടുണ്ടെന്ന് ഈ പാട്ട് കേട്ടിട്ടില്ല? ഞാൻ കേട്ടിയ പെണ്ണിനെ ഇത്ര ചന്തം കുറവാണ് കേട്ടിട്ടില്ലല്ലോ. അത് സുക്കുനായതല്ല കാത്ത് കസറാണെങ്കിൽ പറയാൻ പറ്റൂ. രണ്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുറവാന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും മനുഷ്യന്റെ മുമ്പിൽ? ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, മോനെ പഠിക്കണം. ഇതെന്താ? ഇത് ഖുർആനാ, ഇത് ഖുർആനാണിത്. ഖുർആൻ ശുജായി മുഴുവൻ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂർ ജില്ലയിൽ അണ്ണത്തോട് വഫാത്തായി കിടപ്പുണ്ട് ഇപ്പോഴും മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞാണ്, എടാ പൊട്ടാ നീ ആരടാ, പൊട്ടാ നീ നന്തുള്ളി പിഞ്ചോരെ കട്ട, പിന്നീന്ന് കാഷ്ടം. പഴയ ഉമ്മമാര് പാടി പിടിച്ചിട്ടുണ്ട്. പഴയ ഉമ്മമാരുണ്ടോ ഇവിടെ? സഫലമാല എന്ന് പറയുന്ന സഫലമാല ഇപ്പൊ എവിടെ മാല പോകാൻ? എവിടെ മാല പോകാൻ? മാല ഉദ്യോഗം പോയില്ലേ? എവിടെ മാല? മോനെ ഇതാണ് മാല. പണ്ടത്തെ ഉണ്ണമാര് പാടും, ഇപ്പെട്ടുമാര് 98 വയസ്സായി, 2 സി സി ഇങ്ങനെ അടയ്ക്കാനാണ്. എന്നാലും ഉമ്മമാർക്കത് അറിഞ്ഞുകൂടാ. പഴയ എന്റെ ഉമ്മ ഇത് പാടി തന്നത് കേട്ടാ ഞാൻ പഠിച്ചു. എന്താ ഇത്? ഖുർആനാണ്. ഖുർആനാണ്. എടാ പൊട്ടാ നീ എന്ത് കണ്ടിട്ടടാ അഹങ്കരിക്കണ, നീ ആരടാ, പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാഷ്ടം ചുമ, പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട. എടാ നീ ഉമ്മാടെ ഗർഭ ഉമ്മ വാപ്പാടെ ആര് തൊടാനടയ്ക്കുന്ന, കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചതല്ലടാ മനുഷ്യ. ഇപ്പൊ നിന്നെ സൃഷ്ടിച്ചിട്ട് നീ ഇപ്പൊ ആരാ, നെഞ്ചും വിരിച്ചിട്ട് അങ്ങനെ നടക്ക, ഇപ്പൊ നീ ആരാ മോനെ? പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട, കൊറേ കാഷ്ടം ചുമന്നോണ്ടടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ്. ഞാൻ അപ്പുറത്തോട്ടൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നീ ആരാ? കൊറേ കാഷ്ടം ചുമന്നോണ്ടടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ്. കാന പീന സോന അഗ്ന തീർന്നു, വിഷയം തീർന്നു. എന്നിട്ട് ഇങ്ങനെ നടക്ക, ഞാൻ ആരാ, ഞാൻ ആരാ? ദുനിയാവിൽ ആൾക്ക് സുൽത്താനാവും. ദുനിയാവിലെ സുൽത്താൻ ആരാവാ? ആഹ്റത്തിലെ സുൽത്താനാവാൻ പ്രശ്നം. ദുനിയാവിൽ ആർക്കുമാവും, പക്ഷേ ആഹ്റത്തിലെ സുൽത്താനാവാൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, എന്തിനോടാണ് ഈ മത്സരം? എന്തിനാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അധ്യായത്തിന് പേര് വെച്ച് സൂറത്തിൻ നമ്പർ ഉറുമ്പെന്ന് പേര് വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്? എന്തെന്നറിയോ, മനുഷ്യ ഉറുമ്പിനെ കണ്ടു പഠിക്കുക, ഏ മനുഷ്യ ഉറുമ്പിനെ കണ്ടു പഠിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സൂറത്തിൽ നിന്ന് ഉറുമ്പിനെ കണ്ടുപിടിക്കുക. എന്താണ് ഉറുമ്പിന്റെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ? ഒരു ഉറുമ്പ് വിസന്ന് പറഞ്ഞു പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ ഒരു ധാന്യമണി കണ്ടാൽ വിശപ്പുള്ളതോടുകൂടി ഉറുമ്പത് തിന്നുകയില്ല. ഉറുമ്പ് മെല്ലെ മാളത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ പട്ടിണി കിടക്കുന്ന തന്റെ കൂടപ്പിറപ്പുകൾ, തന്റെ സഹോദരങ്ങളെ, തന്റെ സഹപാഠികൾ വിളിച്ചുകൊണ്ടുവന്ന് ആ പകുതി ധാന്യമണി അവർക്ക് വേണ്ടി ശേഖര ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് ഒരാൾക്ക് തിന്നാനുള്ളത് ആരുമറിയാതെ ഒറ്റയ്ക്ക് തിന്നലല്ല ഉള്ളത്, എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഉറുമ്പിനെ, നിസ്സാരക്കാരനായ ഉറുമ്പിനെ ഒരു സൂക്തത്തിന് പേര് വെച്ച് കൊടുത്താൽ ഇത് വെറുതെ അല്ല, വെറുതെ അല്ല. ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ, ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ എന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉറുമ്പ് തന്നെ തിന്നില്ല, നേരെ പോയി വിളിച്ചുകൊണ്ട് വരും, ഉള്ളത് മറ്റൊരാൾക്ക് കൂടി കൊടുക്കും. രണ്ടാമത് ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്. സൂറത്തിൻ നമ്പിലാ ഞാൻ പറയുക. ഇത് കഴിഞ്ഞ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞു സൂറത്തിൻ നമ്പിൽ. അള്ളാഹു തൗഫീഖ് നൽകി. ഒരു ശാസ്ത്ര സത്യം പറയാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു. പക്ഷെ ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്, എതിരെ ഒരാൾ വന്നാൽ ഉറുമ്പിന് കൂട്ടം ഒന്നും ചെയ്യില്ല, അത് മെല്ലെ ഒന്ന് ഒതുങ്ങി നിൽക്കും. ഉറുമ്പ് മെല്ലെ ഒന്ന് ഒതുങ്ങി നിൽക്കും. മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ ഉറുമ്പും കൂട്ടം മെല്ലെ മുമ്പോട്ട് പോകും. ഈ ഉറുമ്പിന്റെ സ്വഭാവം, മനുഷ്യൻ നിനക്കില്ലാത്തതാണ്ടടാ, നീ ഇത്ര അഹങ്കാരിയായി പോയല്ലോ എന്ന് പറയാനാണ് 100-ലധികം ആയത്തുകളുള്ള ഒരു സൂക്തത്തിന് ഉറുമ്പിന്റെ പേര് കൊടുത്തത്. ഇതൊരു ദൈവീക രംഗത്തിനെ കഴിഞ്ഞു. ഈ ഒരു മനസ്സ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സംഘടനകൾ രക്ഷപ്പെടുമായി, നമ്മുടെ സമൂഹം രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ മഹല്ല് രക്ഷപ്പെടുമായിരുന്നു. എന്തിനേറെ ഭാര്യയും ഭർത്താവും രക്ഷപ്പെടുമായിരുന്നു. ഭർത്താവ് ഇങ്ങോട്ട് വന്നു, ഭാര്യ ഒന്നും ഒതുങ്ങി കൊടുത്താൽ ഭർത്താവ് ഇങ്ങനെ വന്ന ഭാര്യ
ഉറുമ്പിന്റെ സ്വഭാവം പഠിക്കുക. ഇത് വെറുതെ ഒരു സൂറത്തിൽ പേര് വെച്ചല്ല, ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ, ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ. ഇതെവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ? ഭാര്യയും ഭർത്താവും ജീവിക്കണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പയും മകനും തമ്മിലുണ്ടാവണോ? ഉറുമ്പിനെ കണ്ടു കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. മഹന്റെ നന്നായിട്ട് പോകണോ? ഉറുമ്പിനെ കണ്ടു കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. കൂടെ പുറപ്പുകൾ നന്നായി പോകണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആമി പറയ മനുഷ്യന്മാരെ, ആവശ്യമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. സൂറത്തുൽ ഹദീദ് ഒരു സൂറത്തിന്റെ പേര് ഇരുമ്പ്, മറ്റൊരു സൂറത്തിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹദീദ് ഖുർആൻ ഒരു സൂറത്ത് പഠിക്കുക, നന്നായിട്ട് ഖുർആൻ പഠിക്കാൻ താല്പര്യം വരാൻ വേണ്ടി പറയുക. യഥാർത്ഥത്തിൽ ഒരു സൂറത്തിന് പേര് വെക്കുമ്പോൾ ഇരുമ്പ് വെക്കാവോ? ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി അല്ലേ, സാധാരണ ഭാഷ ആക്രി, വിലയില്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ്. ഒരു ലോഹത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണത്തിന്റെ പേര് വെക്കേണ്ട. ഖുർആനിന്റെ സൂറത്തിന്റെ പേര് പറയുമ്പോൾ ഇരുമ്പാണ് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം, വൈഡൂര്യം, മരതകം. ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തുൽ ഹദീദ് നീ വലിച്ചെറിഞ്ഞ ഖുർആന്റെ കഥയാണ് ഈ പറയുക. ഇരുമ്പ് എന്തുകൊണ്ട്? ഇരുമ്പിനൊരു പ്രത്യേകത ആർക്കെങ്കിലും പറയാം? ഇരുമ്പിന്റെ പ്രത്യേകത, ഇരുമ്പിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയോ? ഇപ്പം ദയാനന്ദനെ കൊല്ലാനുള്ള സാധനം അതാ ഇരുമ്പ്. ലോകത്തിലുള്ള സർവ ലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്. 15 നൂറ്റാണ്ട് മുമ്പ് അതൂരകളിൽ മുന്നിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുകയാണ്, വഅൻസൽനൽ ഹദീദ് ഉരുമ്പിനെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ലോകമെന്ന ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനെ, ഈ ഖുർആനിൽ ഞങ്ങൾക്ക് നീ അറിവ് നൽകണേ തമ്പുരാനെ, ഈ ഖുർആനിൽ ഞങ്ങൾക്ക് അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതമാണ്. അതുകൊണ്ട് രസകരമായ ഖുർആന്റെ ഒരു കഥ ഈ സദസ്സിൽ ഞാൻ വിവരിക്കുകയാണ്. അള്ളാഹു ആ കഥ കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുന്ദരമായ ഒരു കഥ, അതാണ് നിങ്ങൾക്ക് താല്പര്യം. സീരിയലിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഓനെ ഖുർആൻ പറയാത്തതൊന്നുമില്ല. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടേണ്ടത് ആരാണ്? ഉമ്മയോ ഉപ്പയോ? ഉപ്പയോ അതൊന്ന് പുലത്തിൽ കുഞ്ഞുപുത്തായിട്ട് പറഞ്ഞാൽ മതി. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടണം. ഉപ്പയും ഉമ്മയും തമ്മിൽ തർക്കമായി, ആരുടെ പേരാണ് മുന്തിക്കേണ്ടത്? ഖുർആൻ. തന്റെ മകളെ പ്രസവിച്ചപ്പോ അന്നാ ബേബി പറഞ്ഞു, ഞാൻ ഇവൾക്ക് മറിയം എന്ന് പേരിടുകയാണ്. വാപ്പ ഇല്ലാത്തത് മരിച്ചത് കൊണ്ടാണെന്ന് തഫ്സീറിൽ കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഉമ്മയുടെ പേരിലാണ് ഔരവ്യത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. വാക്കവില്ലാതെ ഉമ്മന്റെ പേര്, ചേച്ചിയുടെ പേര്. ഇനി സമയത്തുക മറിയം, മോനെ ഇങ്ങനെ മൂന്ന് നേരം തിന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങലെല്ലാവരും ഖുർആൻ ഇടയ്ക്ക് മോറി പഠിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇങ്ങനെ ഇമാതിരി ഈ പൊരിച്ച കോഴി ചപ്പാത്തിയും മറ്റേ ആ തവാഫിയുടെ കോഴി, അങ്ങനെ കറങ്ങുന്നൊരു കോഴി ഉണ്ടല്ലോ, ആ തവാഫിയുടെ കോഴി തിന്നിട്ട് ശരി 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 ഇങ്ങനെ വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം? നോൺ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം? കാലാവസ്ഥ ഒന്നുമില്ല, എന്റെ ചോദ്യം ഒറ്റ ചോദ്യം. ഉസ്താദ്മാരെ ചോദിക്കരുത്, വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം, നോൺ വെജ് ആണോ നല്ല ഭക്ഷണം? പറന്ന് പറ, കുറെ വാദം നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു വാദം ഇരിക്കട്ടെ. വെജിറ്റേറിയൻ ഡോക്ടർമാർ പറയും കോഴി തിന്നത് അച്ചാറ്റുണ്ടാവും, ഇറച്ചി കൂടുതൽ തന്നെ കൊളസ്ട്രോളുമായിട്ട് പോയാൽ പറയും ഇറച്ചി തന്നെ ഇച്ചിരി കുറയ്ക്കണം എന്ന് പറയും. പക്ഷേ നോൺ വെജ് ആണ് ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല ഭക്ഷണം എന്നാല് പറഞ്ഞു ഖുർആൻ, എന്നാല് പറഞ്ഞു വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മൂസാ നബി
Banu Israel mai kerana bogo bogo, abar barangnya Musa, nengelak ke baca dan nengelak ke mana barangnya po, panas belnyari kumel mana bersalwa, kara baca dan yang rezeki gatit sen malah nengelgi, adu dina peranan Banu Israel barangnya Allah Musa nabiye, nengelak kiri benda, rimba kiri kawa kita iha, wafumi mana dasi kawa bersalwa, nengelak kiri baca payar, kuli bodoh bodi teriamadi, ino Jadi yang mana madu tanpa barang ni boh, Allah barang ni Musa ni biye, ever orang ni cuci cuci muka lah. Atas tapi diru ni ledi kuatina, biladi kuat sayur. Entah mana ni lah baca ni mana ni ngaji, entah mana tayar ni baca ni ngaji cuci kerja mana. Yang macam ni mana ni ngaji, entah mana ni beri teri ni baca ni ngaji cuci kerja mana. Yang ni Allah kini ni bishud pula. Entah kandu beri tuan itu bukhari orang tuan macam ni. Bukhari ni Muslim ni condong juga, ah, tidak. Karena atas tabu diri orang jadi itu adina, benda itu khayu. Entah mana ni, mam sabit ni rasa ni ngan kita tanda ter, adina, entah mana ni, vegetarian ni ngan jodoh kita. Apa ustaz yang boleh dengan rata tu yang itu, itu adina, apa tu masa mandu, garapni ayu persembi kita boleh dengan tanda, nada boleh dengan papa kita ni ngan rata boleh dengan, dah, papa dah, Allah udah kaya sebagai kita, ini ngan berpuasa. Kalau pilihan tak macam mana dicabaran? Kalau pilihan tak macam mana dicabaran? Kalau pilihan tak macam mana dicabaran? Maklumlah, abadi kalau dicabaran itu syukur Allah beranai. Pandai kalau tu betul tu dengan ikal. Ah, berita kongsi, pelajar yang mulai, orang anak kat dengan tuhgi kerap. Nana orang dengan ikal, patut dengan orang tadinya tundu, rentuh melihat. Berita kongsi itu ketit tu kiri. Abi ini mana pandang awal mulai. Ah, dengan orang patut dengan orang tarik. Paling sama je, apa yang mereka orang orang mau itu dia turut tu. Aduk anda anggap tak tanya mandiri ini atau tanya yang lain. Inna nama kita, apa tanya dengan itu, apa orang beri dengan orang ini, apa tanya ini. Apa tanya dengan ini? Pandat yang orang ke, orang tanya beriti aja. Ini pada samuka ini Rasulullah orang sendiri. Inna tu pergi. Allah guna mana kata rezeki kemana ada? Ada mai. Betul, nombor kita pada ini nama. Aja mai, apa bejat mana bejat? Betul mana? Ini diri cuma yang ini diorca. Parayu, India. Orang yang aku tak tahu apa tadi yang mana jenis yang dia baca. India, Amerika, betul nari bodi. Loga tadi mai jenis yang dia baca itu Quran. Loga tadi mai. Jenis senggih mana ni tu Quran? Ini bandar tu banyak segar ni, mana sini ni tu Quran ni? Ini kiri ni tu najatan, bal selnau, ini kami yang tiada ni orang yang biru. Yunus ni ni ane cede, orang lecchen jenis senggih ulah rata tiadaan. Allah ini ni bisud Quran, bal selnau, ini kami yang tiada ni orang yang biru. Ingatnya terhadap pelajar sampai nila, yang tulis kian sebodoh engkau, Tuhan betul usir berkurang. Surat ini yang lelaki perasaan berayat, orang ibu tak ramai kata bayi mandu, lama mandi tulis cakap bertiada suri mana bi. Nale cakrawati mana nale loga mana kibari cedul lade, adil orang mana Tuhan betul nabi Allah suri mana. Alaihi salatu wassalam. Sastra kita itu macam ini kan dah. Beri kalau kita itu pernah melalui syara ikhwan. Apa ilmu kita sastra kita yang paling ramu, mana sedih juga kan? Loga mana kita beri cakap bahasa kita nabi Sulaiman beri salatu wassalam. Nale beri kalau kita beri cedul lade. Sulaiman beri cerita cerita itu beri ya, beri bahasa kita nabi. Ini ni melalui negosiasi mana yang paling ramu kan? Sulaiman beri Kerala mai tabiat mai bandar mula. Kerala tiada tiada beri mai alat nabi Allah Sulaiman beri salatu wassalam. Kerala tiada Nilam buri ni, doa mana? Indi mana Sulaiman ini degil ni, doa mana tu beri tu? Kerat ke ni, tu take, okey, take buat tu bayar mana? Nilam buri ni, take buat tu bayar mana? Sulaiman ini istilah tu sila. Sulaiman ini degil, kali ni tu Sulaiman ini ke land turamu tu mandai tu. One bafar, ah bafar mana? Ipet tu bepu. Dua macam tu Karachi ni, mana Karachi ni ada bawa mana? Pendik ke mana itu? Ceritera mana itu? Baca bi berdaya berani tak ada. Ada ni biar rendu makhluk Tamil, kabir, hamil, nak kum, asambo kan nada nade, Tamil nade nade, ramu nade biar tanam, cerita kan mana dia berjodoh. Quran ini pernah ini asambo kan cerita berada ni, adik dia kata, kabir, hamil, nak kum nade lari ni, ada ni biar rendu makhluk, ah kuala nade nade berjodoh macam, berjodoh, Tamil nade nade, ramu nade berjodoh macam, alibudon dah ni.
കാരണം ആദരം ജീവിച്ചത് ഇന്ത്യയിലെ ആദനബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ. സ്വർഗത്തിൽ അള്ളാഹു ആദനബിയെ പുറത്താക്കി. ആദനബി എവിടെ വന്നു? സിലോണിൽ വന്നു. ഹവ്വാബിബി എവിടെ പോയി? ഹവ്വാബിയുടെ പോയി എവിടെ? ജിദ്ദയല്ല, ജിദ്ദ മലയാളിയാക്കിയതാണ് ജദ്ദ. അറബികൾ ജദ്ദ എന്ന് പറയുക, വെല്ലുമാട നാട്. ആദനബി ഇന്ത്യയിൽ വന്നു, ഹവ്വാബിബി ജദ്ദയിൽ വന്നു. കൂടെ ഒരു മഹാൻ അവരുടെ പുറത്താക്കി. അരെ ഇബ്ലീസ്, ഇബ്ലീസ് അവിടെ ഇറങ്ങി. ഇബ്ലീസ് കൂടെ ഇറങ്ങി. ഇബ്ലീസ് അവിടെ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വന്ന് 300 വർഷം ആദനബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു. അല്ലാഹുവേ റബ്ബനാ വലന്നാ മുസ്നാ വയ്യമ തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ റബ്ബനാ വലന്നാ മുസ്നാ ഞങ്ങള് തെറ്റുകൾ ചെയ്തു. അല്ലാഹുവേ വൈല്ലം കകത്തില്ലനാ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരാതിയെ പെട്ടുപോകും. അല്ലാഹുവേ 100 വർഷം ആദനബി നിന്ന് കരഞ്ഞു, 100 വർഷം ആദനബി ഇരുന്ന് കരഞ്ഞു, 100 വർഷം ആദനബി കടന്നു കരഞ്ഞു, 300 വർഷം വർഷം ആദനബി കരഞ്ഞപ്പോ ആദനബിയുടെ കണ്ണിനീരിൽ നിന്ന് 3 വൃക്ഷങ്ങൾ പൊട്ടി വളച്ചു. ഒന്ന് മരം, രണ്ട് സന്തരു ചന്ദനം, 3 ഇഞ്ചി. ഈ 3 ചെടികൾ ആദനബിയുടെ കണ്ണീര് വീണ സ്ഥലത്ത് നിന്നാണ് പൊട്ടിമുളച്ചത്. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത് ആദനബി 300 വർഷം കഴിഞ്ഞു. കണ്ണുനീര് വീണ സ്ഥലത്ത് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു വന്നു ആദനബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത്. ഒന്ന് ഊത്, ഊത് ലോകത്തിലെ ഏറ്റവും വലിയ ഊത് കിട്ടും, നല്ല ഊത് കിട്ടുന്നത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും നല്ല 2 ചന്ദനം, ചന്ദനം ഏറ്റവും നല്ല ചന്ദനം ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിലാണ്. ആദനബി കരഞ്ഞത് സമ്മതിച്ചല്ലോ. അപ്പൊ ആദനബി കരഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തുൽ നംലിൽ അതുകൊണ്ട് ഖുർആന്റെ ചരിത്രങ്ങൾ ഇവിടെ വരെ വെറുതെ ചരിത്രങ്ങളല്ല, അത് നടന്ന സ്ഥലങ്ങൾ പോലും ഭൂപടത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ അത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു വേദഗ്രന്ഥമേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സുലൈമാൻ നബിക്കൊരു മരം കൊത്തി ഉണ്ടായിരുന്നു. ലോകം മുഴുവനെ മടക്കി ഭരിക്കുന്ന സുലൈമാൻ നബിയുടെ മെസഞ്ചറാണ് മരം കൊത്തി. രാവിലെ ആ മരം കൊത്തി പോകും, വൈകുന്നേരമാകുമ്പോ മരം കൊത്തി തിരിച്ചു വരും. അതേവരെ ആ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ന്യൂസും പറയുന്ന സുലൈമാൻ നബിയുടെ അൽജസീറയാണ് മരം കൊത്തി, സുലൈമാൻ നബിയുടെ BBCയാണ് മരം കൊത്തി, സുലൈമാൻ നബിയുടെ ഏഷ്യാനെറ്റ് ന്യൂസാണ് മരം കൊത്തി. മുഴുവൻ കൊടുമുടികളും പറഞ്ഞു നടന്ന് സർവരഹസ്യങ്ങളും കൊടുക്കുന്ന മരം കൊത്തി. ഒരു ദിവസം ഒരു സുന്ദരമായ കഥ. ഇതൊരു റൊമാൻറ്റിക് ഭാവനയല്ല, ഇത് മേരി ശെല്ലിയുടെ കഥയല്ല, ഇത് സാഹിത്യമല്ല, ഐതിഹ്യമല്ല, ഇത് മിത്തല്ല കഥനങ്ങളല്ല. ആ വൈകുന്നേരം തന്നെ മരം കൊത്തിയെ കാത്തു നിൽക്കുമ്പോ മരം കൊത്തി വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് സന്ധ്യയായി, സുലൈമാൻ നബിക്ക് ദേഷ്യമായി. സുലൈമാൻ നബി പറഞ്ഞു മരം കൊത്തി വരാത്തതെന്താ? വരട്ടെ, അവിടെ താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് ഞാൻ അവിടെ 100 അടിയടിക്കും, അതല്ലെങ്കിൽ ആ മരം കൊത്തി ഞാൻ അറുത്തു മാറ്റി കളയും. സുലൈമാൻ വിദേശത്തോടെ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഖുർആന്റെ സാഹിത്യ ഭാഷയാണ്. എന്റെ കഥ പറയുന്നത് പോലെ, പച്ചക്കാടിൽ നിന്നത് പോലെ തെല്ലും അമാന്തിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സിദ്ധി ഖുർആനാണ് ചെറുപ്പക്കാരാ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടറിയോടെ പോയസ് എന്ന് പറയുന്ന നാടകം സൂറത്തിൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. വില്യം ഷേക്സ്പിയറിന്റെ മഹത്വാചകങ്ങൾ അള്ളാഹുവിന്റെ ഖുർആന്റെ വാക്യത്തിന്റെ പുനരാവിഷ്കാരമാണ്. പിന്നീട് ഒരു സദസ്സിൽ ഞാൻ വിശദീകരിച്ചു പറയാം. ഇവിടെ പറയാം, പ്രതിനിധിയുടെ സമയത്തിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യമേന്ദ്ര ഖുർആൻ പഠിച്ചിട്ടാണ്.
വിക്ടറിയോടെ ദ പ്രൂവേഴ്സ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. പിന്നെ ഒരു സദസ്സ് ഉണ്ടാവുന്ന അവിടെ വെച്ച് പറയാം. അത് തന്നെ പറഞ്ഞ ചിലപ്പോൾ ഒരു വിരസത ഉണ്ടാവും. നമ്മളൊരു നാടന്മാരുണ്ട്, നമുക്കെന്ത് അത് മനസ്സ്? വിക്ടറിയോ നമുക്കെന്ത് മനസ്സ്? നമുക്ക് വിക്ടറിയോ നമുക്ക് തുറപ്പ സുഖേര് തിരുവിറസാക്കുന്നല്ലാതെ നമുക്കെന്ത് തുറപ്പ സുഖേര് വിക്ടറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുതുകുതു വന്നു താമസിച്ചു, മെസഞ്ചറ താമസിച്ചു. ചുരുക്കിയ പറയാം, ഒരു ശാസ്ത്രം പറയാനും ഒരു കഥ പറയാനും രണ്ടും കൂടിയാണ് ഈ സീരിയലിൽ നിന്ന് നിങ്ങളൊന്ന് മാറാനും. ഖുർആൻ പറയുകയാ, നോവലിസ്റ്റ് പറയില്ലേ, അവൻ വാതിലി നോക്കി തെല്ലും അമാന്തിച്ചില്ല. തെല്ലും കഴിഞ്ഞില്ല, കുതുകുതു പാഞ്ഞു വന്നു. സുലൈമാൻ നബി അടിക്കാൻ ചാട്ടവരെടുത്തപ്പോ കുതുകുതു പറഞ്ഞു, എന്നെ അടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, കൊല്ലാതിരുന്നാൽ ഇന്ന് ഞാൻ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളോട് പറയാം, ഖുർആൻ സൂറത്തിൽ നമ്മളെ എന്നെ കൊല്ലാതിരുന്നാൽ ഞാൻ ഒരു ന്യൂസ് പറഞ്ഞുതരാം. ഭർത്താവ് അടിക്കാതിരുന്ന അപ്പുറത്തൊരു കാര്യം പറയാനുണ്ട്. ആ സമയത്ത് ഹുദഹുദ പറഞ്ഞു, ഏ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ, ഞാൻ ഇന്നെ രാവിലെ മുതൽ പാറി പറഞ്ഞു നടന്നപ്പോ ആരും അറിയാതെ വജീതുക്കുമിന് സഭയിന് സഭ എന്ന് പറയുന്ന ഒരു ബലഭൂയുക്തമായ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിന് ഞാൻ പോയി. അവിടെ ചെന്നപ്പോ സുലൈമാൻ നബിയെ പെണ്ണാണ് സുലൈമാൻ നബിയെ, നിങ്ങൾ ലോകത്തിന്റെ ചക്രവർത്തിയാണ് പറയുമ്പോ നിങ്ങൾ അറിയാത്തൊരു നാട്ടിലൊരു പെണ്ണിരുന്ന് ഭരിക്കുകയാണ്. അവളുടെ പേര് ബൽക്കീസ് എന്നാണ്. സുലൈമാൻ നബിയെ മാത്രമല്ല, നിങ്ങളെ വെല്ലുന്ന ഒരു സിംഹാസനം ഓരാളി രത്നങ്ങളും മരുതകങ്ങളും ഗോമേതകങ്ങളും പതിപ്പിച്ച ഒരു സുന്ദരമായ കസേരയുമുണ്ട്. ആ കസേരയിലാണ് ബൽക്കീസിരിക്കുന്നത്. ചുരുക്കി പറയട്ടെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഈ നാട് മുഴുവനും താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഇടയിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ? മന്ത്രിസഭ വിളിച്ചു പോയിട്ട് സുലൈമാൻ നബിയുടെ മന്ത്രിസഭയിലെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, എല്ലാം അടങ്ങുന്ന മന്ത്രിസഭ. സുലൈമാൻ നബി ചോദിച്ചു മന്ത്രിസഭയോട്, അയ്യക്കൊരു പുതുവരുന്നൊരു പുതിയ വിശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ ബൽക്കീസ് എന്ന പെണ്ണ് ഒരു അത്ഭുത സിംഹാസനത്തിൽ നിന്ന് നാട് ഭരിക്കുന്നുണ്ട്. ഓ ബൽക്കീസിന്റെ സിംഹാസനം ആരാണ് എന്റെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു തരിക. 40 മാസത്തെ വഴി ദൂരമുണ്ട് ബൽക്കീസിലേക്ക് പോകാൻ, സഭയിലേക്ക് പോകാൻ. ആ സമയത്ത് ജിന്നുകളുടെ രാജാവായ ഇഫ്രി തെളിഞ്ഞിട്ട് നിന്നിട്ട് പറഞ്ഞു, അത്രേ കാല ഇഫ്രി തുന്നിയ ജിന്നി അനാഥി കവി കവിവേനെ തത്തോമനി സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 40 മാസം വഴി ദൂരമുള്ള സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നാം സുലൈമാൻ നബിയെ. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചു കൂട്ടി. എല്ലാവരും ഉള്ള പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാവരും ഉള്ള സദസ്സ്. ജിന്നുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷിയുണ്ട്, പറവയുണ്ട്, എല്ലാണ്ട്. സുലൈമാൻ നബി ചോദിച്ചു സൂറത്തിൽ നമ്മിലിന്റെ കഥയാ പെണ്ണെ, സൂറത്തിൽ നമ്മില്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, ഞാൻ അറിയാതെ നാട് ഭരിക്കുന്ന ബൽക്കീസിരിക്കുന്ന സിംഹാസനം എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ ആർക്കാ കഴിയുക? ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്, ജിന്നിനെ അർത്ഥം ജിന്ന്, ജിന്നിനെ കണ്ടാരിലുണ്ട് ഈ പ്രഭു കൈവൂക്കി, ജിന്നിനെ കണ്ടാരിലുണ്ട് കൈവൂക്കി ഇല്ലേ ഇല്ലേ ഇപ്പൊ ആണെങ്കിൽ ഉസ്താദ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, പെണ്ണുങ്ങൾ ഇവിടെ കൈവിട്ടു പിശാദ് എന്നാ ഞാൻ കണ്ടിരിക്കുക. ജിന്നുകളുടെ നേതാവാണ് ഇഫ്രീത്ത്. ഇഫ്രീത്ത് പറഞ്ഞു, അന ആതി കബിഹി കബിര തഫീമ മക്കാമിക്ക, അങ്ങ് ഇരുന്നിടത്ത് നിലനിൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ പറഞ്ഞു, അല്ല, അതിനേക്കാൾ വേഗതയിലായി കൊണ്ടുവരും. ആ സമയത്ത് സദസ് നിശബ്ദമായി, ജിന്നുകൾക്ക് കഴിയാത്തതാക്കാൻ കഴിയുക. ആ സമയത്താണ് നിശബ്ദമായ സദസ്സിന് ഒരാൾ എഴുന്നേറ്റ് നിന്നു, ഖുർആൻ പറയട്ടെ, കാലല്ലതി ഇന്ദവീലുമം നിങ്ങൾക്ക് താബ് അനാതി കബിഹി കബിരൈ അർതഖൈലൈക തർഫുകാ. അങ്ങയുടെ കണ്ണം നടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവരാമെന്ന് പൗറാത്തിൽ അഗാധ പ്രാവീണ്യമുള്ള ആ സിദ്ദീഖ് പറയുകയാ.
ആകാശത്തേക്ക് നോക്കി ആസിഫിനെ പറയുക, താമസം 40 മാസത്തിന്റെ പടിദൂര മകളെയോ സിംഹാസനം സുലൈമാനിയുടെ മുറ്റത്ത് വന്ന് നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സിംഹാസനം പാല് സുലൈമാനിയുടെ മുമ്പിലെത്തി ആസിഫിന് ഫർഹയ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന് തരാം കബില ഇലൈക തറുഫുക അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് കണ്ണടച്ച് ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ ചുമ്മാ കഥ കേൾക്കാതെ ഞാൻ ശാസ്ത്രം പറയാനാ പറഞ്ഞത് കണ്ണടച്ച് പറക്കാത്ത സമയം ഒരു സെക്കൻഡ് കണ്ണും നടക്കി തുറക്ക് എത്ര എത്ര പാള മനുഷ്യന്മാരെ എത്ര എത്ര ഒരു സെക്കൻഡ് കബിലേക്ക് തറക്കുക കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് അപ്പോ സമ്മതിച്ചല്ലോ ഖുർആൻ കബറെ കണ്ണടച്ച് ചിമ്മി തുറക്കാൻ ഒരു സെക്കൻഡ് കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് സെക്കൻഡിനെ വിഭജിക്കാമെന്ന് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തില് ഒരു മനുഷ്യൻ പറയുന്നത് BC 1050 BC 1050 കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ ഹാഫിളിങ്ങളെ നിങ്ങൾ എഞ്ചിനീയറിംഗ് നഷ്ടപ്പെട്ട പൊട്ടനല്ല ഖുർആനെ പാഠമാക്കിയ ഹാഫിളാരാ ആലിമാരാ അവർ എഞ്ചിനീയറിംഗ് പഠിച്ചില്ലല്ലോ അവർ MBBS പഠിച്ചിട്ടില്ലല്ലോ അവര് PhD ഇല്ലല്ലോ മൊയ്യാക്കന്മാര് ദുനിയാവ് പോയവരാണ് അല്ല മൊയ്യാരെന്നറിയോ അവർ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് പഠിച്ച ഏറ്റവും ശാസ്ത്ര ഗ്രന്ഥം കാണാതെ പഠിച്ചവനാണ് ഹാഫിള് അതുകൊണ്ട് സഹോദരങ്ങളെ ദുനിയാവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ ഞങ്ങളെ ഖുർആൻ പഠിക്കുന്നില്ല മഹാഭാരതത്തിന്റെ TV കാണുമ്പോ കൗരവന്റെ കൊട്ടാരത്തിലേക്ക് പാണ്ഡവര് വന്നു സ്ഫടികത്തിന്റെ താഴെ അരുവി വിടുകയാണ് അരുവിയുടെ മുകളിൽ സ്ഫടികം വെച്ചിരിക്കുകയാണ് പഞ്ചപാണ്ഡവര് വന്നിട്ട് അതിന്റെ താഴെ ഗ്ലാസ് കിടക്കുന്നത് കണ്ടില്ല അരുവിയാണ് കരുതിയിട്ടവരും മുണ്ടിങ്ങനെ പൊക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ചവിട്ടാൻ പോയപ്പോ അർജുനനോട് കൃഷ്ണനാണ് പറഞ്ഞത് അർജുനായ അരുവിയല്ല അത് ഗ്ലാസിന്റെ താഴെ കൂടെ വെള്ളമെടുക്കുന്നതാണ് അതിന്റെ മുകളിലെ ഗ്ലാസിന്റെ അർജുന ഇത് കണ്ട മേത്തച്ചി പെണ്ണ് അത്ഭുതത്തോടെ നോക്കി നിന്നു റബ്ബേ ഇതെന്തോ ഒരത്ഭുതമാണ് ഇതെന്തോ ഒരത്ഭുതമാണ് പെങ്ങളെ സൂറത്തു നംലോട് ബിൽഖീസ് സുലൈമാനിയുടെ കൊട്ടാരത്തിൽ വന്നു കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയപ്പോ അതിന്റെ താഴെ കൂടെ അരുവി ഒടുകുന്നു മുകളിൽ സ്ഫടികം വെച്ചിട്ടുണ്ട് സുലൈമാനിയുടെ കൊട്ടാരത്ത് ബിൽഖീസ് അതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഖുർആൻ പറയുകയാണ് തന്റെ കണങ്കാലിന്റെ മുകളിലേക്ക് സാരി മുക്കി അപ്പുറത്ത് നിന്നിട്ട് സുലൈമാൻ നബി പറഞ്ഞു ഇത് അരുവിയല്ല സ്ഫടികമാണ് ബിൽഖീസേ ചവിട്ടിക്കൊള്ളുക ഇത് അവർക്ക് അറിവ് കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നിയത് ഖുർആൻ ഇന്ന് അവര് ബൽക്കീസ് സുലൈമാനിയുടെ കൊട്ടാരത്തിലെത്തി ഫ്രണ്ടിൽ ഗ്ലാസ് താഴെ അരുവി ബൽക്കീസ് വരുത്തി ഇത് അരുവിയാണ് കശപത്ത് അവളുടെ കണ്ണങ്കാലം മുതലട്ടവള് സാരി പോക്കിന് അന്ന് സാരി ഉണ്ടായിരുന്നോന്ന് ചോദിക്കരുത് അവൾ ഉടുത്തിരുന്ന് എന്തോ ഒരു സുനാമി പോക്കി ഇതിന് തന്റെ വലിയ ബുദ്ധിമാന്മാരുണ്ടോ സാരി പോക്കി സാരി ഉണ്ടാവും അങ്ങനത്തെ കുറെ ബുദ്ധിത്വഹീനങ്ങളുണ്ട് അവള് ഞാൻ പറഞ്ഞ അന്ന് അവൾ ഉടുത്തിരുന്ന് എന്തോ ഒരു സുനാമി അതങ്ങ് നടത്തു പോക്കി അപ്പൊ കശപത്ത അവൾ ആ കണങ്കാലിന്റെ മുകളിലേക്ക് പൊക്കി എന്റെ പൊന്നു ചെറുപ്പക്കാര ഈ ഖുർആൻ ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ ചോദിച്ചു പറ്റുമോ ഇത് ഖുർആന്റെ ചെറിയ വിവരണമാണ് കഥയും കഥനവും ഐതിഹ്യവും നിത്തും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും സർവ്വതും ഖുർആൻ പറഞ്ഞു നമ്മൾ പഠിച്ചു അതോടൊപ്പം തന്നെ ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമായത് നന്നായിട്ട് ഇതിന്റെ പരിസമാപ്തി ഞാൻ കുറിക്കാം
ഖുർആൻ അത്ഭുതമായത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിരാതരായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, കൊല്ലാൻ വന്ന ഫുലാല തലം മണ്ണിൽ തുൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോ വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല തിരിച്ചു പോകുമ്പോ ഫുലാല മുസ്ലിമായി ഇനി വ്യഭിചരിക്കില്ല എന്ന് പറയാൻ ഒരു ഗ്രന്ഥത്തിന് കഴിയുന്നെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന ദൗത്യം അതാണ്. ഖുർആനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ആയത്ത് കീഴ്പ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുഫ്ഫാറുകൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെ തന്നെ പള്ളിയിലെ മുസ്ലിയാരും പരീക്ഷയ്ക്കെതിരെ പറഞ്ഞാൽ പിറ്റേ ദിവസം രാജി ഉറപ്പ് ഒന്ന് രാജി വെപ്പിക്കും അല്ലെങ്കിൽ വെക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിനെ ഞങ്ങൾ പിരിച്ചുവിടില്ല, ഉസ്താദിനെ കമ്മിറ്റിക്കാട് പറയും പിരിച്ചുവിടില്ല, പിരിച്ചു ഉസ്താദ് തന്നെ പിരിഞ്ഞു പരമാവധി പിരിഞ്ഞു ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവർ പിന്നീട് ആരായി മാറി. യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ കൂടെ ഒരു എം ബി ബി എസ് കാരൻ ഉണ്ടോ? ഒരു പി എച്ച് ഡിക്കാരൻ ഉണ്ടോ? ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ സഹാബത്ത് മന്ദബുദ്ധി ഒന്നും തോന്നരുത്. സഹാബത്തിൽ കറുത്ത നൂലിൽ നിന്ന് വെറുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളൂ. ഖുർആൻ ഒരു സാഹിത്യമാണ്. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെടുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളുക. ഒരു സഹാബി ആയത്തിറങ്ങിയ ഉടനെ ഉക്കാല ചന്തയിൽ ഒരു കറുത്ത നൂലും വെളുത്ത നൂലും വാങ്ങിച്ചു തന്റെ പാലിന്റെ അടിയിൽ വെച്ചു ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങി. ഓരോ സമയത്തും വായി പൊക്കി നോക്കും, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വെളിവായി വന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കിഴക്കൻ ചക്രവാളത്തിൽ കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നത് വരെ എന്നർത്ഥം അതിൽ നൂലിനെ ഉപമിച്ചേ ഉള്ളൂ. ഈ സഹാബി നിന്നു പള്ളിയിൽ വാങ്ങി വിളിച്ചു, നൂലുമായിട്ടില്ല ഹദറത്ത് റസൂലില്ല. നബിയെ, ഞാൻ നൂലും വെച്ച് നോക്കിക്കൊണ്ട് ആയത്ത് നോക്കിയിട്ട് ഭക്ഷണം തിന്നു നബിയെ, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂലിൽ നിന്ന് വെളിവായില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചോണ്ട് ചോദിച്ചു, നീ ഇത്രയ്ക്ക് വലിയ പമ്പര കിട്ടിയായല്ലോ സഹാബി. അത്രയ്ക്ക് വലിയ വിവരം അവർക്കുണ്ടായിരുന്നില്ല. അവരോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇല്ലയില്ല, നാളെ പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ രാത്രിയും ചെയ്യും ശാശ്വതമല്ല, മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൈവാലയത്തിന്റെ മത്താഭിരുന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചു കൊണ്ട് കൈവാലയത്തിന്റെ മത്താഭിരുന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയടേ, ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയടേ. അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കിടക്കുമ്പോ കൈവാലയത്തിന്റെ മത്താഭിരുന്ന് ചെറുപ്പക്കാര് പരിഹസിച്ചു മാത്രേ അറിയാനം ഇതാനമിയുറിയാന റസൂലിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ നീ ഞങ്ങളെ ഉപദേശിക്കാനോ ഖബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് ഞങ്ങളെ പരിഭ്രാന്തിക്കാനോ ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ? ഒരുത്തം പറയുകയാൻ എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നാളടക്കം വരില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയോടെ രാത്രി ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്നെനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടടേ, അവളുമായിട്ട് ഞാൻ എന്നെ വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കൈവാളയത്തിന്റെ മത്താഫിനെ വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരം പറഞ്ഞത്, ഇതാരം യജുർവീ എന്റെ ജോലി വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകള് പാലക്കത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തലകൊയിലെടുക്കലാ. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഏറെ കാത്തിരുന്നു. അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായപ്പോ കള്ളിശാപ്പിന് കൂട്ടുകാർ ഒരുമിച്ചു കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാളു കൈയോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സർശനമില്ലാതെ എന്റെ വാളു ഉടയിലിടണമല്ലോ നോട്ടിട്ട് ഉടയിലോട്ടിടാൻ പോയപ്പോഴാണ് എതിർഭാഗത്തൂടി മനുഷ്യൻ വരുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു. എന്റെ മുമ്പിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനുഷ്യന്റെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാരയത്തിന്റെ മത്താഭിരുന്നിട്ട് ലോകമിലെ ഏവരെ കേൾക്കാത്ത
ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെ അഭിമാനിച്ചിരുന്ന മക്കാപ്രൈസികളുടെ നേരെയാണ് ഏറ്റവും പേടിപ്പെടുത്തിയത്. അഭിമാനി നബിയെ അവരോട് പറഞ്ഞു കൊടുക്കും, നബിയേ അവരോട് ചോദിക്കും, നബിയേ ഏത് വരെയാണ് ഈ അഹങ്കാരം, ഏത് വരെയാണ് നിങ്ങളുടെ സമ്പത്ത്, ഏത് വരെയാണ് നിങ്ങളുടെ വാക്പോര്, അൽഹാക്കുമത്ത കാതുറ ഇത്ര അഹങ്കരിക്കാൻ നീ ആരാധം മാറി, ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് പ്രയോജനപ്പെടുക, ഏതുവരെയാണ് നിന്റെ അധികാരം പ്രയോജനപ്പെടുക. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ അടക്കുന്നത് വരെ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മൂന്ന് കഫന്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മനത്തിൽ കടത്തുന്നത് വരെ, നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ. സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ്. അത്ഭുതത്തിന്റെ മഹാത്ഭുതം, പരിവർത്തനത്തിന്റെ മഹാത്ഭുതം. സഹോദരങ്ങളെ, പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെയല്ലേയുള്ളൂ, പള്ളിക്കാട്ടിൽ പോകില്ലേ സഹോദരങ്ങളെ. ഉച്ചനേനാക്ക പകരേ കപ്പൽ സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രം അങ്ങ് മാറ്റി കളഞ്ഞു, എന്നെ കഫൻ തുണി പൊടവിച്ചു. ഞാൻ നോക്കുന്നത് എന്താണ്? ഓ ചുക്കിയ എന്റെ ഭായി, എന്റെ സഹോദരൻ, ബഹൻ എന്റെ സഹോദരി, മാമന്റെ ഉമ്മ, ബാപ്പന്റെ ബാപ്പ, എന്റെ മയ്യത്തിന്റെ ചുറ്റുവിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പൊന്നുമോനെ പോയല്ലോടാ, എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട്, കൺമണിയെ പോയല്ലോ. ചെമവിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നെ. എന്റെ പൊന്നു മക്കൾ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നുണ്ട്. അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, കൈകെട്ടി മിണ്ടാടന്നു നീ കിടക്കുന്നേ. എന്റെ എട്ട് വയസ്സുകാരനും എന്റെ അഞ്ചു വയസ്സുകാരനും കൊണ്ടു തീരാ കണ്ണു കൊതി തീരാത്ത അഞ്ചു മാസം പ്രായമുള്ള എന്റെ പൊന്നുമോള് എല്ലാവരും കരഞ്ഞ പറയാതെ വയ്യത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു ദിവസം വരാവുന്നുണ്ട്. മയ്യത്തിന് കെട്ടിപ്പിടിച്ചു മക്കളെ കരയുമ്പോ, ആ സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ മറഞ്ഞു കിടക്കുമ്പോ സ്വന്തം മക്കളോട് പറയാൻ കഴിയണം, മക്കളെ ഉപ്പക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഉപ്പ നിങ്ങൾക്ക് വേണ്ടി, ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ട് ഉപ്പ ഹാഫ് നിങ്ങളായ മക്കളെ സിട്ടിച്ചിട്ടുണ്ട്. ഉപ്പ മണലാരണ്യത്തിണ്ടാക്കിയ പൈസ കൊണ്ട് ഉപ്പ കുറാമനപ്പാടമാക്കി ഹാഫ് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപ്പയുടെ മയ്യത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ഈ ഹാഫ് നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ കരയണ്ട, ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മാവുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഫിറോസ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വരുമാനം കൊടുത്തിട്ട് ഹിഫ്ളുൽ ഖുർആൻ നടത്തുക. ലാഭമല്ലേ സഹോദരങ്ങളെ, ലാഭമല്ലേ? മാസം 50,000 രൂപ ചെലവുണ്ട്, 10 മാസം മാറ്റിവെച്ചാൽ 5 ലക്ഷമായി. അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം. നിങ്ങൾ പറയും ബുദ്ധിമാൻ, പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിൽ ഏറ്റവും നല്ലതാ റബ്ബിന്റെ അതേ കൊത്തു നീ നടക്കുന്നതാ. ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടമാണ്. കാരണം കബറിലേക്ക് പോകുന്ന സമയത്ത്, ആരില്ലാത്ത സമയത്ത്, കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പിടിമണ്ണ് മാറിയിട്ടു മീതാകല്ലാവരും പോയി, പിന്നെ ആണ്ടർക്കൊരു പ്രാവശ്യമാണ് വാപ്പയുടെ കബറ് കാണുക. പക്ഷേ എഹിയാക്കാൻ വലിയ ഭാഗ്യവാനാണ്, കബറിട്ടിട്ട് ആരും പറഞ്ഞില്ല. ഉപ്പയും സഹോദരങ്ങളും തിരിച്ചു വന്നു, കൂടെ പറപ്പ് പോയി, കണ്ടു കൊതി തീർന്നില്ല, മിണ്ടി പൂതി തീർന്നില്ല, ഭാര്യയ്ക്ക് കണ്ടനുഭൂതി തീർന്നില്ല, ഗർഭത്തെ ശിശുവായ ചുട്ടാൻ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല. പക്ഷെ കാണാൻ കഴിയും സഹോദരങ്ങളെ, ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിൽ നിന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്,
والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين സ്വർഗത്തിന്റെ സ്വർണക്കത്തിനും വാപ്പയും ഉമ്മയും ദുരിയത്തും അവരുടെ മക്കളും സ്വർണക്കത്തിന് നിൽക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുൽത്താൻ എന്ന മോൻ ഉപ്പയോട് പറയും ഉപ്പ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങൾ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു അങ്ങനെ ഒരു കുടുംബമാക്കി തീർക്കട്ടെ. ഭാര്യയും മക്കളും വന്നു, ഉപ്പയും സഹോദരങ്ങളും വന്നു, സഹോദരൻ കബറിനുള്ളിലായി, മീസാങ്കല്ല് വെച്ചു ആണ്ടനതിക്കല്ല. ഇനി ആ സ്വത്തിരുന്ന മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് ഫില്ലർ പൂർത്തിയാകുന്നതിന് മുമ്പെയാണ് ആ മനുഷ്യൻ കബറിലേക്ക് പോയത്. ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കച്ചവടം ചെയ്താളാ. അവര് തീരുമാനിച്ചു ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം, ഒരു ഗറസ് നടത്തുക. കലൂർ അക്രമീസ്താവിന്റെ അടുക്കൽ പോയി, ഗറസ് നടത്താനുള്ള സ്ഥലമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഫീർ കാമനെ വിളിച്ചു, ചുമതല ഏൽപ്പിച്ചു. 4 വർഷം കഴിഞ്ഞു. അവിടെ ഇരുന്നിട്ട് പിന്നീട് 24 മണിക്കൂർ ഖുർആനായി. മോനെ മറന്നില്ലല്ലോ, ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കണ്ടിട്ടുമുണ്ടോ ഇതിനു മുമ്പും പണ്ടേ. ആ ചെറിയ കുണ്ടിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ പുറപ്പ് പുറയ്ക്കാൻ തങ്ങളുടെ സഹോദരന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി ഒരു കുടുംബം അർപ്പിച്ചു. ആ അർപ്പിച്ച അർപ്പണമാണ് അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ, അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ. ആ മനുഷ്യൻ കബറിൽ കിടക്കുമ്പോ ഒരു വെളിച്ചം വരും, ഈ വെളിച്ചമേടാ അന സാഹിബ് ഞാൻ എന്റെ കൂട്ടുകാരനായ ഖുർആനാണെന്ന് കബറില്ലത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടമല്ല ഇതിൽ വലിയ ആ മരിച്ച സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചിട്ടില്ല. ഹയ്യാക്കാനെന്ന മനുഷ്യന്റെ ശരീരമാണ് കബറിനുള്ളിൽ പോയത്. ാണ് ഏടാ ആകാശത്തിന്റെ മുകളിലിരുന്ന് ആ റൂഹിന്റെ ശക്തി കൊണ്ട് കാണുന്നുണ്ട് ഈ സദസ്സു. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. വണ്ടോഷത്തിന്റെ വണ്ടിയുമായി നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അബീബായ റസൂലുള്ളാഹി അബൂഹുറൈറയുള്ളാഹി തആല സുബ്ഹി നമസ്കാരം കടന്ന് എഴുന്നേറ്റു. ഉപ്പായത്തിന് പിടിച്ചു വലിച്ചിരുത്തി, അബൂഹുറൈറ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരട്ടെ. അബൂഹുറൈറ എന്താണ് നബിയേ, നരകത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ഉമ്മയും വന്ന് നിൽക്കും, എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത്ര തക്കവയുള്ളവരല്ല, പക്ഷെ അവരുടെ മകൻ ഹാഫിളാണ്. ആ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് അള്ള വിടും. ഈ മകൻ പക്ഷേ സ്വർഗത്തിന് പോവില്ല, അവൻ ഹാഫിളാണ്, സ്വർഗത്തിന് പൊക്കോ പോവില്ല. മലക്കുകൾ ചോദിക്കും, നീ എന്താ സ്വർഗത്തിന് പോകാത്തതെന്താ? ഞാൻ പോവില്ല, എന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ഹാഫിളായ പൊന്നുമോൻ നരകത്തിന്റെ മുമ്പിലുള്ള പടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് അവൻ സ്വർഗത്തിലേക്ക് വലിച്ചിടും. അമ്മാവേ, ഇവരാണ് എന്നെ ഹാഫിളാക്കിയത്, ഈ ഉമ്മയാണ് എന്നെ ഹാഫിളാക്കിയത്, ഇവരാണ് എന്നെ ഹാഫിളാക്കാൻ വിട്ടത്. അവരില്ലാതെ ഞാൻ പോകില്ല. അവേ, ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാമ, അതൊന്ന് എന്റെ ഉപ്പയാണ്, രണ്ടാമത് എന്റെ ഉമ്മയാന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചിട്ടിട്ടേ ആ മക്കളും സ്വർഗത്തിലേക്ക് പോകാം. അബൂ ഹുറൈറ ഏതുപോലെ എഴുന്നേറ്റ് പോയ നിന്നെ ഞാൻ കുപ്പായത്തിൽ പിടിച്ചു തിരിച്ചതുപോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല, തീർന്നില്ല. ഒരു ചാൻ മുകളിൽ സൂര്യൻ താരച്ചെമ്പിന്റെ തറ ഹിസാബിന് വേണ്ടി കിടന്നിട്ട് പിടയുകയാണ്, അമ്പിയാക്കളുടെ പുറകെ ഓടുകയാണ്. ആ സമയത്ത് ആകാശത്ത് ലോകത്തുള്ള കോടാന് 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 ജനങ്ങൾ ഹിസാബിൽ കിടന്ന് വല്ലാതെ തീച്ചുളയിൽ വെന്തുരുകുമ്പോ സ്വർഗത്തിന്റെ മുകൾ ഭാഗത്തിന് മിസ്കിന്റെ കുന്നിന്റെ അത്രേ. ആ മിസ്കിന്റെ കുന്നിലിരുന്നിട്ട് ആ കുന്നിലൊരു ചെറിയ വൃക്ഷമുണ്ട്, ഇസ്മുഹു തൂബ. ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. തൂബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുറെ കുട്ടികളും കുറെ മുതിർന്നവരും ഇരുന്ന് സ്വകാര്യം പറയും, പൊട്ടിച്ചിരിക്കും. അവർക്ക് ഹിസാബില്ല, ബാക്കിയുള്ളവരൊക്കെ ഹിസാബിൽ നിൽക്കുകയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിൽ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിലിരിക്കുന്ന
അവരോട് ചോദിക്കും, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ. നിങ്ങൾ ആരാ? സ്വർഗത്തിന്റെ കുന്നിലിരിക്കുന്നവരാരാ? ആ സമയത്ത് അവര് പറയും, ഞങ്ങൾ ആരെന്നറിയോ? അള്ളാഹുവിന്റെ കൃത്യക്ക് വേണ്ടി ഖുർആനെ പാഠമാക്കിയ ഹാഫിളാണവർ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരാരാ? അവര് പറയും, ഞങ്ങളുടെ അടുത്തിരിക്കുന്നത്, ഞങ്ങൾ ഹാഫിളാവാൻ പോയപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വസ്ത്രം തന്ന, ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളുടെ മാതാപിതാക്കളുമാണ്. ഇൻഷാല്ലാഹ് കുടുംബത്തിന് സ്വർഗത്തിന്റെ ഈ തൂവാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കാനുള്ളവര് വസീലയായി ഈ താമരത്തെ അല്ലാഹു മാറ്റുമാറാകട്ടെ. അവിടെ വെച്ച് പറയണം, അവിടെ എല്ലാവരും ഉണ്ടാകണം, ഈ കുടുംബം മുഴുവൻ ഉണ്ടാകണം. ഞങ്ങൾ ആരാ? ഞങ്ങളെ ഹാഫിളികളെ വളർത്തിയവരാണെന്ന് പറയാൻ കഴിയുന്ന അഭിമാനത്തിന്റെ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിൽ സ്വർഗത്തിന്റെ തൂബാമരത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മുത്തഖീങ്ങളാക്കി ഹാഫിളികളായി അള്ളാഹ് സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി സൂക്ഷിക്കുന്നവന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാന്ന് വെച്ചാൽ ഞാൻ പറയുന്നു, അത് ഖുർആൻ മനപ്പാഠം വരെ ഹാഫിളാവാൻ പറ്റി, അല്ലെങ്കിൽ ഇത്ര ആയത്തിങ്ങനെ ഓതാൻ പറ്റി. വാഗ് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വാസ് മന്നാനി, ഈ നാടിന്റെ സംഭാവന കേരളം മുഴുവൻ അറിയപ്പെട്ട പ്രഭാഷകൻ, ആ പ്രഭാഷണ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു ആരോഗ്യത്തോടെ കൈസ് കൊടുക്കും, ആ നാവിനെ അള്ളാഹു നിലത്തി കൊടുക്കുമാറാകും. ഏറ്റവും വലിയ അനുഗ്രഹം അൽഹംദുലില്ലാ. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ 15 കുട്ടികൾ ഖുർആൻ നടക്കുന്നു, മൂന്ന് പേര് ഹാഫിളായി, ഒരു കുട്ടി 8 മാസം കൊണ്ട് ഹാഫിളായി. രണ്ടാമത് എന്റെ ക്യാസറ്റ് കാലം തന്നെയാണ് സത്യം എന്ന ക്യാസറ്റ് കേട്ടിട്ട് അതിലൊരു ഹാഫിളായ കുട്ടി ഉമ്മാടെ ഖബർ സിയാറത്തിന് ഒരു സംഭവം പറയുന്നു. ആ ക്യാസറ്റ് കേട്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ എം ബി അബ്ദുള്ള സൈബ് അള്ളാഹു കൈസ് കൊടുക്കാൻ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ബെൻസ് കാർ എടുത്തിട്ട് വെള്ളിയാഴ്ച രാവിലെ എന്റെ വീട്ടിൽ പോകും. ഉസ്താദ് 1 കോടി രൂപ ഞാൻ, 1 കോടി രൂപ എന്റെ ഭാര്യ, വേറെ ഒരു പിരിവില്ല. ഉസ്താദ് എന്റെ പ്രിൻസിപ്പളായിട്ട് നിന്നാൽ മാത്രം മതി. ഒരു ഈ ഫുദൂർ ഖുർആൻ തുടങ്ങി 2 കോടി രൂപ ഭാര്യ ഭർത്താവായി തുടങ്ങി. 50 കുട്ടികൾ അവിടെ പഠിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നല്ല ഹാഫിളികളെ കൊടുക്കട്ടെ. കഴിഞ്ഞ മാസം ദുബൈയിൽ നിന്ന് 2 പേര് കാണണമെന്ന് ആവശ്യപ്പെട്ട് തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ പോകും. ഒരേ ഏക്കർ സ്ഥലം കൊണ്ട് സ്ഥലം ഞങ്ങൾക്ക് ഒരു ഇഫ്തോളെ വിളിക്കണം. നിങ്ങൾ കൂടെ നമുക്ക് അലഹമ്മദില്ല. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 3-ാമത്തെ സ്ഥാപനം തുടങ്ങാൻ പോകണം നാളെ 24-ാം തീയതി തറക്കല്ലിട്. അതൊക്കെ ഇന്നലെ പറവൂർ വെച്ച് സംസാരിച്ചു. എറണാകുളം ജില്ലയെ കൊടുക്കാൻ തുടങ്ങി. ഒരാള് എറണാകുളം ഹൈവേ ഒരേ ഏക്കർ സ്ഥലം വന്നിട്ട് ഇഫ്തോൾ ഖുർആൻ തുടങ്ങും. ഞാൻ പോയെടുത്തൊക്കെ ഹാഫിളുകൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വിനീതൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഹിഫ്ളിന്റെ ബന്ധമാണ് ഇവിടെ ഈ വ്യാഴാഴ്ച ദിവസം എത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ ദിവസം അവസാനം മർഹൂം യഹിയാക്കാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ലോകത്ത് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ വരേണ്ടത്. അള്ളാഹു ഈ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മൾ മരിച്ചാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സദസ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് കിട്ടിയില്ല, കിട്ടിയെങ്കിൽ ആ മനുഷ്യൻ അത്ര ഭാഗ്യവാൻ. മരണം അള്ളാഹു എഴുതി വെച്ചതാണ്. അത് ഏത് സമയത്തും എങ്ങനെയുണ്ടാവും? അള്ളാഹുടെ കലായിനെ മറയ്ക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദുനിയാവിലെ കുടുംബജീവിതം ഭാര്യയോടും മക്കളോടും ഒത്ത് അള്ളാഹു സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനായ സുഹൃത്ത് സഫീർ ഖാൻ മന്നാനി, നല്ലൊരു സംഘാടകൻ, നല്ല പ്രഭാഷകൻ, എല്ലാം ഒരു സേവന സന്നദ്ധതയുടെ സ്വഭാവം. എനിക്കൊന്നും അങ്ങനെ ആവാൻ കഴിയില്ല. രാത്രി വളർന്നു കഴിഞ്ഞാൽ പലരും മുഴുവൻ വളർത്തും. സഫീർ ഖാൻ മന്നാനി ഉത്സാഹത്തിന് കൈ കാര്യം പറ്റാ സഫീർ ഖാൻ മന്നാനി ഓടി വന്നു. അങ്ങനെ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഉസ്താദന്മാർ, ഇവിടുത്തെ ഹാഫിളുകൾ, ഇവിടെ എത്തിയ ഈ മേഖലയിലെ ധാരാളം പണ്ഡിതന്മാർ, മുത്തൈലിമീങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഈ വാദുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ബാക്കബിയുടെ വാദം കേട്ട് 100 കണക്കിന് ആളുകൾ ഹാഫിളികളാവാൻ തീരുമാനിച്ചു. എന്റെ ലാഭം എന്റെ വാദം കേട്ടിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം കോഴിക്കോട് ഫാത്തിമ ഹിഫ്ളു ഖുർആൻ അക്കാദമിയിൽ ഞാൻ ഇന്റർവ്യൂ വെച്ചു. 148 അപ്ലിക്കേഷൻ ഉണ്ട്, 50 വരെ നിർത്താനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സമയത്ത് എത്താൻ ഞാൻ നോക്കുമ്പോ കിടക്കുന്ന കാർ ബെൻസ്, ഓഡി, BMW, കോടീശ്വരന്മാരുടെ മക്കളാണ് സ്കൂൾ വിട്ടിട്ട് ഹാഫിളാവുന്നത്. പാവപ്പെട്ടവരൊന്നുമല്ല. നിങ്ങൾ ചിന്തിച്ച് എങ്ങനെയാ മുത്തലിമ്പളി മാങ്ങാണ്ടി എറിഞ്ഞടന്നിട്ട് സ്കൂളിൽ ടീച്ചർ പറഞ്ഞാൽ കിട്ടാൻ പോകുമാരെ ഓടാൻ വിട്ടതാണ്? അല്ല, 8 വരെ കോടീശ്വരന്മാരുടെ മക്കൾ ഈ കാസറ്റും ഈ വാദും മാത്രമാണ്. ഏതായാലും ഒരു ലാഭമില്ല. മരിച്ചാൽ 1000 കണക്കിന് ഹാഫിളീമ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. പിന്നെ ബാക്കിയുള്ളവർ പലതും പറയും.
ഭയങ്കര അഹങ്കാരമായി പോയി, രണ്ടു വെച്ചായി പോയി, അയാൾക്ക് ഇത്ര കാശൊക്കെ ആയി പോയി. നമുക്ക് തോന്നും നായ രണ്ട് സൈസാണ്, ഒന്ന് തെരുവ് നായ, മറ്റൊന്ന് വീട്ടി വളർത്തുന്ന നായ. വീട്ടി വളർത്തുന്ന നായ വിളിച്ചടുത്തോട്ട് വരും, പോന്ന് പറഞ്ഞാൽ പോകണം. അത് നായയാണെങ്കിൽ അതിനൊരു അഭവുണ്ട്, തെരുവ് നായ അങ്ങനെയല്ല. അത് വിളിച്ചോട്ട് പോകുമില്ല, ആരെ കണ്ടാലും കൊലക്കുകയും ചെയ്യും. അതിന്റെ മുകളിൽ ആലി സലാത്തു പറയട്ട് നിൽക്കില്ല. അതമുള്ള നായയുണ്ട്, അതമില്ലാത്ത നായയുണ്ട്. പക്ഷെ സാധനം രണ്ടും ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവം അധഭാരിക്കും. ഞാൻ ഒന്നുമല്ല, എനിക്ക് ലോകത്ത് ഞാൻ ജീവിച്ചു നിൽക്കുമ്പോൾ നല്ലതാകാൻ കഴിയട്ടെ എന്ന് ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. ഒരു പാവം വൃദ്ധ ഉണ്ടായിരുന്നു, ആ വൃദ്ധ കാട്ടിലാണ് താമസിക്കുന്നത്. അങ്ങ് തടാകത്തിൽ ഒരു വെള്ളം വരാൻ പോകും. രണ്ട് കുടമാണ്, വലതുഭാഗത്തൊരു കുടം, ഇടതു ഭാഗത്തൊരു മൺകുടം. ഈ രണ്ട് കുടത്തിന് വെള്ളം നിറച്ച് അവർ കാട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. എന്നും രാവിലെ നിന്നാണ് വെള്ളം വരാൻ പോകും. പക്ഷെ ഇടതു ഭാഗത്ത്, വലതുഭാഗത്തെ കുടത്തിന് ഒരു ചെറിയ ഊട്ടയുണ്ട്, സുഷിരം. ആ സുഷിരത്തിലെ വെള്ളം പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വലതുഭാഗത്തെ കുടത്തിൽ ഒരു തുള്ളി വെള്ളം പോലുണ്ടാവും, ഇടതു ഭാഗത്തെ കുടം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ആ കുടം അവർ ഉപേക്ഷിച്ചില്ല. അവസാനം വരെ ഈ വലതുഭാഗത്തെ കുടത്തിൽ വെള്ളം പോലും പോകുന്ന വഴിയിൽ സുഷിരത്തിലൂടെ വീടും വീട്ടിൽ എത്തുമ്പോഴൊന്നുമില്ല. കഥാസാങ്കല്പികമാണ്. ഫോർ എക്സാമ്പിൾ, അവസാനം ഇടതുഭാഗത്തെ കുടം വൃദ്ധയോട് ചോദിച്ചത്രേ, നിങ്ങൾ എന്തിനാണ് ഈ വലത്തെ കുടവും വെച്ചുകൊണ്ടിടുന്നത്, അതിനെ പൊട്ടിച്ച് കളഞ്ഞൂടെ? കാരണം അതിനകത്ത് വെള്ളം കോരിക്കൊണ്ടുവരും, വീട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ. തൂവാതെ തുളുമ്പാതെ ഉള്ളത് അതേപടി വെച്ച് തരുന്ന ഞാനല്ലേ, പിന്നെ ഈ കുടത്തെ കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഇടത്തുഭാഗത്തിരുന്നു കുടം. അപ്പൊ ആ സമയത്ത് വൃദ്ധ പറഞ്ഞു കുടത്തിനോട്, നീ ഒന്ന് നോക്ക്, ഞാൻ പതിവായി വെള്ളം കോരാൻ പോകുന്ന ഒരു വഴിയുണ്ട്, ആ അവിടെ ഒന്ന് നോക്ക്. വലതുഭാഗത്ത് മുഴുവൻ സസ്യവും പുഷ്പവും കായകമായി കളച്ചു നിൽക്കുക, ഇടതുഭാഗത്ത് മുഴുവൻ മരുഭൂമിയുമായി ഒന്നും മുളച്ചിട്ടില്ല. കാരണം ആ കുടം ഒന്നുമില്ലെങ്കിലും അതിലൂടെ വെള്ളം വീഴുമ്പോൾ പോകുന്ന വഴിയിൽ മുഴുവനും അത് വീണ് സസ്യങ്ങൾ മുളച്ച് അതിന് കായും പൂവുമുണ്ടായി. ആ കുടം നടന്നു പോയ വഴിയിലെല്ലാം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളപ്പിച്ചിട്ടാണ് പോയത്. ഇടതുഭാഗത്തെ കുടം നീ നിനക്കുള്ളത് അങ്ങനെ തന്നെ തൂവാതെ തൂവാതെ വെച്ചു, നിനക്ക് ഗുണമുണ്ടായി, കണക്ക് നാടിനും ഗുണമുണ്ടായി. കാവുവിള എന്നൊരു കൊച്ചു കുടുംബം, അവരുടെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു, പക്ഷെ ജീവിച്ചു പോയ ആയുസ്സുകളിൽ, അവർ നടന്നു പോയ വഴികളിൽ അവർ കുറെ, അവരുടെ പുറത്തിൽ നിന്ന് കജരാവിൽ നിന്ന് ചോർന്നു പോകുന്ന വഴിയിൽ കുറെ പച്ച സസ്യങ്ങൾ മുളപ്പിച്ചു. അഗതികൾക്ക്, അനാഥകൾക്ക്, വിധവകൾക്ക്, പാവപ്പെട്ടവർക്ക്, പള്ളിക്ക്, ഹാഫിദീങ്ങൾക്ക്, അതിൽ നിന്ന് ഒത്തിരി മുളച്ചു. നാട്ടിൽ വേറെ മുതലാളിമാരുണ്ടായിരുന്നു, പക്ഷെ അത് കുടം മാതിരി തൂവാതെ തുളുമ്പാതെ അതിന്റെ ഉള്ളിൽ മരിക്കണവരെ കടന്നു. മരിച്ചപ്പോ മൂന്ന് തുണിയായിട്ട് പോയി. അള്ളാഹു നടക്കുന്ന വരെയും കിട്ടിയ ഒരു ആയുസ് നാളെ മരിച്ചു പോയാൽ ഓർക്കാൻ മുളപ്പിക്കുന്ന സസ്യങ്ങൾ മുളപ്പിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغسل نواكبنا في الأمور كلها وأجنا من خزي الدنيا وعذاب الآخرة. اللهم توفنا مسلمين وألحقنا بالصالحين.